എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ലൈവിലേക്ക് സ്വാഗതം പന്നിത്തീറ്റ ലൈവ് അത് പകലേ നമുക്ക് നടക്കുകയുള്ളൂ രാത്രി പന്നിയിർച്ചയൊക്കെ തിന്ന് കിടക്കുക എന്ന് പറയുമ്പോൾ അത് പൊതുവേ രാത്രി കഴിക്കാത്തതുകൊണ്ട് വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു സംഗതിയൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓഡിയോ ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയമെന്ന് പറയുന്ന ഒരു രീതി അത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന രീതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ വിശ്വാസികൾ വിശ്വാസികളതിനകത്ത് കുരുപൊട്ടിയിട്ടൊരു കാര്യമല്ല നിങ്ങൾ എങ്ങനെയാണോ ഫ്രീഡം ഓഫ് റിലീജിയൻ ഉണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫ്രീഡം ഫ്രം റിലീജിയൻ ഉണ്ട് നിങ്ങൾ എടുത്തു വെക്കാറുള്ള ആർട്ടിക്കൾ ട്വൻറ്റി ഫൈവ് എടുത്തു വെച്ച് നമ്മളിവിടെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും അപ്പോൾ സാധാരണ നിങ്ങൾക്കതിനു പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്നിവിടെ എടുത്തൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുതന്നെയാണ് ഇവിടെ നമ്മളുടെയും ആയുധം അല്ലെങ്കിൽ നമ്മുടെ രീതി അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുറിച്ചെടുക്കുന്ന പരിപാടി ഇവിടെ നടക്കില്ല നിങ്ങൾക്ക് മുറിച്ചെടുക്കാം എവിടെ നിന്നാണോ പറ്റുന്നത് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ അതിന് മുന്നേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളിടുന്ന ഓരോ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഗുണമാകുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിനകത്ത് അത് ഏർപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അതുകൂടാതെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതിനോടകം ഒരുപാട് ആളുകൾ നമുക്ക് സപ്പോർട്ട് നിരന്തരം തന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് വലിയ നന്ദി പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല പ്രത്യേകിച്ച് നമ്മളെ വീഡിയോയൊക്കെ പലതും മോണിറ്റൈസേഷനൊക്കെ വളരെ വൈകിയാണ് നമുക്ക് ലഭിക്കുക അതായത് വീഡിയോ മൂവ്മെൻ്റ് ഉള്ള സമയത്ത് നമുക്ക് റെസ്ട്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക ആഡ് റെസ്ട്രിക്ഷൻ അതൊക്കെ കഴിഞ്ഞ് പൂരമൊക്കെ കഴിഞ്ഞ് നാട്ടുകാർ വീട്ടിൽ പോകുമ്പോഴാണ് ആഡു ആയിട്ട് യൂട്യൂബ് പിന്നാലെ വരിക അതാണ് ഇവിടെ സാധാരണ സംഭവിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ ആ ഒരു കാര്യത്തിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ കാര്യം അത് നടത്തിയിട്ട് നമുക്ക് പോകാം നമ്മളുടെ പ്രാർത്ഥന ഡിംഗ ബാങ്ക് അത് കഴിഞ്ഞ് നമുക്ക് ബാങ്കി ഇപ്പോൾ ഇവിടെ ബാങ്ക് കൊടുത്തുള്ള ഇതും കൂടി തീർത്തിട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ എല്ലാവരും യാ അഷതു അല്ല ഇല്ല ഇല്ലിംഗ അശ്വൻ അശദു അല്ല ഇല്ല 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 ഡിംഗ അഷതു അല്ല മീട്ടു ലു ഡിംഗ പെണ്ണുങ്ങളൊക്കെ തലയിൽ തട്ടിട്ടു أشهد أن ميت الرسول دينك حي على فري لا حول ولا قوة إلا بالله حي على فري لا حول ولا قوة Learning, hey, scientific temper. La, how love a cool, hey, scientific temper. La, how love a cool, learning. Dinga, wag, bird, dinga, wag, bird. അവിടെ ഇരിക്കണം കണ്ടിട്ട് സംഭവം നല്ല സ്വയംപൻ പീസാണ് പോർക്ക് എന്താ കഴിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പന്നി ഇറച്ചി നല്ല സാധനം ഇപ്പോൾ വാങ്ങിച്ച് നല്ല ചൂടോടുകൂടി ഇരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് ചൂടാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു കഷ്ണം ചൂടോടുകൂടി ഒന്ന് കഴിച്ച് നോക്കിയാണ് നെയ് ചോറ് ഉണ്ട് വെള്ളപ്പാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഉച്ചയായത് കാരണം നല്ല വെള്ളപ്പം കിട്ടുന്നില്ല പിന്നെ അത് മരം പോലെ ഇരിക്കും അപ്പോൾ അത് കാരണം ഞാൻ നല്ല ചൂട് ഗീ റൈസ് ഒരു വെറൈറ്റി അതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ നാട്ടിൽ ഈ ഗോവധം അത് നിരോധനവുമായി ബന്ധപ്പെട്ടും അതുപോലെ പലപ്പോഴും ഈ ബീഫ് കൊലപാതകങ്ങളൊക്കെ നടന്ന സമയത്തൊക്കെ ആയിട്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗോവധം നിരോധനം അത് വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഒരു സമരമുറ നമ്മൾ കണ്ടു അതൊരു സമരമുറയാണ് ബീഫ് ഫെസ്റ്റിവൽ അതായത് ബീഫ് കഴിക്കരുത് എന്ന് നിരോധിച്ചു അത് ആ രീതിയിൽ പറഞ്ഞു വെക്കുന്നു ഇനി ആരും പശുവിനെ അറക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ അതിനോട് വിയോജിപ്പാണ് അത് ശരിയല്ല ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്ക് നമുക്കന്നും അവിടെ പറയാനുണ്ടായിരുന്ന അതു തന്നെയാണ് അന്ന് അതിനോട് വലിയ തോതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് നമ്മളുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ബീഫ് ഫെസ്റ്റിവലൊക്കെ നടത്തുന്ന ആ സമയത്ത് നമ്മളുടെ ചില സംഘപരിവാർ സംഘടനകളെന്നൊക്കെ പറയാറുള്ളു ഇത് ഹനുമാൻ സേന അതിൽ പെടുന്നില്ല എന്നൊക്കെയാണ് അവർ പറയാറുള്ളത് എന്ത് തന്നെയായാലും അത് നിങ്ങൾ തീരുമാനിക്കുക എന്തായാലും ഹനുമാൻ സേനക്കാരെ പോലെയൊക്കെയുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ പോർക്ക് ഫെസ്റ്റിവൽ നടത്തും ബീഫ് ഫെസ്റ്റിവലിനെതിരെ പോർക്ക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു രീതിയിൽ അവർ വന്നു അങ്ങനെ അവർ കുറേ പേര് പന്നിറച്ചിയൊക്കെ വെച്ച് കഴിച്ചു അപ്പോൾ അവർ മുന്നോട്ട് വെച്ചൊരു ചോദ്യം ഇതാണ് അതായത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോർക്ക് ഫെസ്റ്റിവൽ നടത്താൻ എന്നാണ് ചോദിച്ചത് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ധൈര്യമുണ്ടെന്നോ ഇല്ല എന്നോ പറയാനിങ്ങനെ ശങ്കിച്ച് നിൽക്കുന്ന ആ സമയത്ത് നമ്മുടെ മാപ്പിള സഹാക്കന്മാർ ചാടി ഇറങ്ങി പറഞ്ഞു പോ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ എന്താ കുഴപ്പം ഞങ്ങൾ പോ പോർക്ക് കഴിക്കില്ല എന്നല്ലേ ഉള്ളൂ കഴിക്കണവരോട് കഴിക്കരുത് എന്ന് ഞങ്ങൾ പറയാറില്ല അതിലൊരു കുഴപ്പവും നമ്മൾ കാണാറില്ല അതിൽ ഞങ്ങൾ അങ്ങനെ ഭക്ഷണത്തിൽ മതം കലർത്താറില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളിൽ മതമൊക്കെ കലർത്തുമായിരിക്കും പക്ഷേ ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ അങ്ങനെ മതം കലർത്തുന്ന പരിപാടി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിങ്ങനെ നിന്നു ഒരുവിധം അവിടുന്ന് തടി കഴിച്ചിലാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി അങ്ങനെ കഴിച്ചലായി ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ കാക്കാമാർ കമ്മ്യൂണിസ്റ്റുകാരെ തേച്ചു അത് നമ്മുടെ ലോകസഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടു അവരെ കൊണ്ട് ഇതേപോലെ വലിയ ഗുണമൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടി ശരിയത്താണ് ശരി എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ ഇങ്ങനെ മണപ്പിച്ചു കുറേ നടന്നു അവർ വോട്ട് ചെയ്യേണ്ട സമയമായപ്പോൾ കാലുവാരി തേച്ചു എന്നൊക്കെ നമ്മൾ പറയും അവരവർക്ക് തോന്നിയവർക്ക് വോട്ട് കൊടുത്തു ഇവിടെ ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തേക്ക് വരെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ എല്ലാം ഏറെ പിന്നോട്ട് പോയത് കമ്മ്യൂണിസ്റ്റുകാരാണ് നമ്മളുടെ പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും നമുക്കത് കാണാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ ഒരു ഒരു സംഭവം ഇതുപോലെ അങ്ങ് കൈവിട്ട് പോയപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ നിന്ന് തന്നെ ഈ മുസ്ലിം പ്രിയണന അത് ഇച്ചിരി ഓവറാകുന്നുണ്ടോ എന്നൊരു ചിന്ത വരികയും അത് പുറമേക്ക് ഇതുവരെ പറയാത്ത രീതിയിൽ അവർ കുറേശൊക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് വരാൻ തുടങ്ങി അതിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് നമ്മുടെ ഹമാസിൻ്റെ വിഷയത്തിൽ ആദ്യം അവർ പറഞ്ഞിരുന്നത് നമ്മുടെ ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്താ പറഞ്ഞത് അതായത് പലസ്തീനികൾ എന്നും പീഡിതരാണ് അതുകൊണ്ട് അവർ എന്ത് തോന്നിയാസം ചെയ്താലും എന്ത് ദണ്ഡിതരം കാണിച്ചാലും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊണ്ടാം എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്ന സഖാക്കളെ നമ്മൾ കണ്ടു അപ്പോൾ അത് ഏറ്റുപിടിച്ചിട്ട് കുറേ ആളുകൾ ഇവിടെ നടക്കുന്നു കാക്കമാർ കാക്കമാരിപ്പഴും അതാണ് കേട്ടോ അവർക്ക് മുഹമ്മദ് നബിയേക്കാൾ വലിയ സ്ഥാനമാണ് ഇതുപോലെയുള്ള സഖാക്കന്മാരെയൊക്കെ അപ്പോൾ അങ്ങനെ കൊണ്ട് നടന്നിരുന്ന സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ലോകം മുഴുവൻ ഇന്നിപ്പോൾ ഈ ജൂതവിരുദ്ധത ഉണ്ടാക്കുന്നു ഇതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ മിക്ക രാജ്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു കാഴ്ചയൊക്കെ വന്നു അങ്ങനെ പല രാജ്യങ്ങളിലിവിടെ ആടി സോറി ആട്ടി ഓടിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ കാണുന്നത് ചില സഖാക്കൾ തന്നെ പോസ്റ്റൊക്കെ ഇടാൻ തുടങ്ങി ഇതെങ്ങനെ ശരിയാവുക അങ്ങനെ നിരൂപാധികം പിന്തുണ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇസ്രായേലിൻ്റെ ഭാഗത്തും ചില ശരികളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ വരുന്നു ഇതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടത് അവിടെ വരെ എത്തി നിൽക്കുന്നു അങ്ങനെ ഇരുന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആണ് നമ്മുടെ ബംഗ്ലാദേശിൽ കാര്യങ്ങൾ കൈവിട്ട് പോണത് കണ്ടത് അവിടെ ആ വിദ്യാർത്ഥി പ്രക്ഷോഭം അതിൽ മുന്നിൽ തന്നെ നിന്ന് അതിനെ നയിച്ചത് ആ കൂട്ടത്തിൽ അവിടുത്തെ ഇടതുപക്ഷം ഉണ്ടായിരുന്നു അങ്ങനെ ഇടതുപക്ഷവും അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിന്ന് നടത്തിയ ആ ഒരു പ്രക്ഷോഭം ഇന്നിപ്പോൾ ഇവിടെ എത്തി അവിടുത്തെ മതമൗലികവാദികൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദികളെന്ന് നമ്മൾ വിളിക്കാൻ ആരാണ് എന്ന് തിരിച്ചറിയാനൊന്നും പറ്റില്ല കാരണം അത്രയും നേരം നോർമൽ മുസ്ലിങ്ങളായിട്ട് നടന്ന ആളുകളാണ് പെട്ടെന്ന് തങ്ങളുടെ അയൽവാസികൾക്ക് വയറ് നിറച്ചും കുഴിമന്തി കൊടുത്തതിന് ശേഷം പുതിരെ തല്ലി മൂട്ടിനടിച്ച് ഓടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് അയൽവാസിക്ക് ബിരിയാണി കൊടുക്കണമെന്നാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ തല്ലുകൊല്ലെന്ത് വേണമെന്ന് ചെയ്യാം തല്ലണിന് മുന്നേ ബിരിയാണി കൊടുക്കണം അത്രേ ഇസ്ലാമിൽ പഠിപ്പിക്കണുള്ളൂ അങ്ങനെ ചെയ്ത് കാ കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ സഖാക്കളെപ്പോലും കൊന്നു കെട്ടി തൂക്കുന്ന കാഴ്ച ഇതാണ് അവിടെ കാണാൻ ഇടയത് അപ്പോൾ ചില സഖാക്കളൊക്കെ വീണ്ടും പോസ്റ്റ് ഇട്ടു എന്താണ് ആ പോസ്റ്റ് ഇത് ശരിയാവില്ല ഇതിലെന്തോ പന്തികേടുണ്ട് എന്തിനാണ് ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു വെക്കുന്നത് എന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ മുന്നോട്ട് വരുന്നു ഇങ്ങനെ ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഈ പരിവാ പരിപാടി ഇതൊരു ഇതൊരു കള്ളത്തരമില്ല ഇവരുടെ ഈ ഒരു ഇറ്റേണൽ പെർപ്പച്വൽ ആയിട്ടുള്ള ഒരു ഇരവാദം ഇത് ശരിയല്ല എന്ന് പച്ചയ്ക്ക് പറയുന്ന തലത്തിലേക്ക് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വരുന്നു പല ആളുകളും അങ്ങനെ പോസ്റ്റ് ഇട്ടത് നമ്മൾ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ടാവും ചില പോസ്റ്റുകൾ വായിക്കാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പേര് ഓർമ്മ വന്നു ഒരു പോസ്റ്റാണ് ഇതാണ് മൃണാൾ ചെറുവൂർ മുസ്ലിങ്ങൾക്ക് ഓക്സിജൻ പോലെ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒന്നാണ് മത എന്നൊരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കി വെക്കാൻ മൗദൂദികൾ കുറച്ചായി പണിയെടുക്കുന്നുണ്ട് കർണാടകത്തിൽ ഹിജാബ് ആവശ്യപ്പെട്ട് സമരം പോപ്പുലർ ഫ്രണ്ടും മൗദൂദികളും തുടങ്ങിയതാണ് ആരാണ് പോപ്പുലർ ഫ്രണ്ടും മൗദൂദികളും ഇത്ര നാളാരെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് സംഘീതികളായിരുന്നു കേട്ടോ ഇപ്പം മാറി കമ്മ്യൂണിസ്റ്റുകാരാണ് ഇനി കേരളത്തിൽ സ്പോർട്സ് യൂണിഫോമിൽ ഹിജാബ് അനുവദിക്കണം ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ അല്ലേന്ന് നോക്കിക്കോട്ടെ അതെ അതെ പോസ്റ്റ് ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ വലിയ ചിത്രമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഉണ്ടോ ആളുടെ സോറി കമ്മ്യൂണിസ്റ്റ് പതാകയൊക്കെ അവിടെ ഉണ്ട് ഓക്കെ ആ അപ്പോൾ അതാണ് കാര്യം മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ സ്പോർട്സ് യൂണിഫോമിൽ ഹിജാബ് അനുവദിക്കണം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ മതവസ്ത്രം അനുവദിക്കണം എന്ന് പറഞ്ഞ ചില മുസ്ലിം വിദ്യാർത്ഥികൾ സമരം ചെയ്തിരുന്നു അത് പറ്റില്ല എന്ന് വ്യക്തമാക്കി സർക്കാർ മതവാദികളുടെ മുതലെടുപ്പിന് അവസരം ഉണ്ടാക്കിയില്ല ഏത് സർക്കാർ നമ്മളെ സർക്കാർ ഈ ആവശ്യങ്ങളിലെല്ലാം ഇവർ വിദ്യാർത്ഥിനികളെ മുന്നിൽ നിർത്തും വൈകാരിക പിന്തുണ കൂടുതൽ കിട്ടുമെന്നതിനാലും ഇരവാദത്തിനും പിന്തുണയ്ക്കും സാധ്യത കൂടുമെന്നതിനാലും ആണ് ഒരു വശത്ത് മുസ്ലിം സ്ത്രീകളുടെ മാനം അവകാശം എന്ന് വൈകാരികമാക്കും മറുവശത്ത് മതത്തിനുള്ളിൽ നിർബന്ധിക്കപ്പെടുന്ന മറ്റു വഴികളില്ലാത്ത വിദ്യാർത്ഥിനികൾ അതില്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം തന്നെ മുടങ്ങുമെന്ന് പറഞ്ഞ് ലിബറൽ പിന്തുണ ഉണ്ടാക്കും അതിൽ വീണ് പോയിട്ടുള്ളത് നമ്മുടെ എക്സ് മുസ്ലിങ്ങൾ വരെ ഉണ്ട് അതാണ് പക്ഷേ ഇതിപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലായി ഇപ്പോൾ എക്സ് മുസ്ലിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല ഇന്ന് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരത്തിന് അധികാരികൾ ഇടമുണ്ടാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിയെന്ന് ചില വിദ്യാർത്ഥിനികളാണ് പ്രശ്നം ഉന്നയിച്ചതും അത് കോളേജ് അധികാരികൾ നിഷേധിച്ചത് പ്രതിഷേധത്തിലെത്തുകയും ആയിരുന്നു കോളേജിനടുത്ത് പള്ളികളുണ്ട് പക്ഷെ അവിടെ സ്ഥലമില്ല അതുകൊണ്ട് കോളേജിൽ സ്ഥലമുണ്ടാക്കണമെന്നാണ് ആവശ്യം അതാണെങ്കിൽ പള്ളികളോടല്ലേ പറയേണ്ടത് പൂജാമുറിയും അമ്പലവും ഒക്കെ ഏത് കോളേജിലാണ് ഉള്ളത് ഇനി ഇതൊക്കെ കോളേജുകാർ ഉണ്ടാക്കി നൽകണോ മത ആവശ്യങ്ങൾ അത്ര വലുതാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ മതസംഘടനകൾ ചേർന്നുണ്ടാക്കുക പൊതുസ്ഥാപനങ്ങളിൽ അവ വേണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത് അവിടുത്തെ കോളേജിലെ പല സംഘടനകളും എസ് എഫ് ഐയും കെ എസ് യുവും എല്ലാം സമരത്തിൽ ഉണ്ടായിരുന്നു എന്നും കാണുന്നു ഏതെങ്കിലും കോളേജുകളിൽ പൂജാമറി വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്താൽ എസ് എഫ് ഐ പിന്തുണയ്ക്കുമോ അവരുടെ എസ് എഫ് ഐക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെൽ അവിടെ എസ് എഫ് ഐക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേതൃത്വം തന്നെ ഇടപെട്ട് തിരുത്തുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്യേണ്ടതാണ് അത് അതവർ ചെയ്തു കേട്ടോ ഞങ്ങളതിലില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി സ്റ്റേജിൽ മുസ്ലിം പാട്ട് മാത്രം പാടിയാൽ മതി സുഡാപ്പികളുടെ ആക്രമണം എന്നൊക്കെ പോലെ ഈ വിഷയവും ചർച്ച ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല എന്നാണ് പല ഇടതുപക്ഷക്കാരുടെയും ധാരണ പരമ അബദ്ധമാണ് ഈ വിഷയം പ്രധാനമായും മെസ്സഫ്ഐയെ ടാർഗറ്റ് ചെയ്തു ഓടാത്ത ഹിന്ദു ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലില്ല ഒരു മതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് നിലകൊള്ളു കൊള്ളുന്നു എന്ന് മതേതര രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാതാക്കാനുള്ള പ്രചാരണമാണ് നടക്കുന്നത് മത കടുംപിടുത്തങ്ങളുടെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശക്തമായി എതിർക്കപ്പെടേണ്ടതും എസ് എഫ് ഐ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിനാൽ എസ് എഫ് ഐ തന്നെ നേതൃത്വം തന്നെ വ്യക്തത വരുത്തേണ്ടതുമാണ് എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള പോസ്റ്റുകൾ കുറേ ആളുകളൊക്കെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറേ ഈ സമാന സ്വഭാവം ഒരു തിരുത്തൽ രൂപത്തിൽ ഇങ്ങനെ പല പോസ്റ്റുകൾ നമ്മൾ കാണാനിടയായി ഈ അടുത്തായിട്ട് ഈ അടുത്തായിട്ട് കണ്ടുവരുന്ന ഒരു ഒരു ലോക പ്രതിഭാസമാണ് ഒരു ആഗോള പ്രതിഭാസമാണ് എന്തായാലും നല്ല കാര്യം നമുക്കത്രേ പറയാനുള്ളൂ ഇവിടെ ഇപ്പോൾ പോർക്ക് ചാലഞ്ചുമായിട്ട് ഡി എ വൈ ഡി വൈ എഫ് ഐ വന്നിട്ടുണ്ടെങ്കിൽ അതും നല്ല കാര്യം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്താണ് ഇതിൽ നിന്ന് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് ഇതിനകത്ത് നമ്മൾ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് എപ്പോഴും പറയാറുള്ളത് മുഖം നോക്കാതെ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം ഒരു നവോത്ഥാനം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിയാൽ അത് ഏത് മതത്തിനും ബാധകമാണ് എന്നോടത്താണ് ആ നവോത്ഥാനത്തിനൊരു ഒരു ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ മറ്റേത് അതെന്താ മറ്റേത് നിങ്ങൾ ശബരിമലയിൽ നവോത്ഥാനം ആഹ ഇസ്ലാം മതത്തിൽ നവോത്ഥാനം ഓഹോ ഇതാണ് അവിടുത്തെ പ്രശ്നം അതുമാത്രമല്ല ഈ ശബരിമലയിൽ പ്രവേശനത്തിന് വേണ്ടി മതിൽ കെട്ടാൻ വേണ്ടി കൊണ്ടുപോയ ആ സ്ത്രീകൾ അവർ മുഖം കണ്ണുപോലും കാണാത്ത രീതിയിൽ ഇതുപോലെ മുഖം വരെ മൂടിക്കെട്ടിയിട്ട് നിൽക്കുന്ന ഹിജാബൊക്കെ ധരിച്ചിട്ടുള്ളു ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പിക്കുപ്പായം അല്ലെങ്കിൽ ഇസ്ലാമിലെ അടിമത്തത്തിൻ്റെ ഒരു പ്രതീകം സ്ത്രീകളുടെ ആ ഒരു ഓപ്പറേഷൻ ഇറാനിലെ ആളുകൾ നിങ്ങൾ കണ്ടുണ്ടാവും അതിൻ്റെ നമ്പർ വൺ ചിഹ്നമായ ആ സാധനം ഇടീച്ചിട്ട് അല്ലെങ്കിൽ ഇടാൻ അനുവദിച്ചിട്ടാണ് അവിടെ ഹിന്ദുക്കൾക്ക് നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി പോയി വരി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ പരം ഒരു അശ്ലീലം വേറെന്താ ഉള്ളത് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി നിൽക്കുന്നു ഹിന്ദുക്കളുടെ അമ്പലപ്രവേശനം പക്ഷെ പോയി നിൽക്കുന്നത് കയ്യിലും കാലിലും ചങ്ങലയൊക്കെ ഇട്ടിട്ട് നമ്മളുടെ ഉടമ അടിമകളിങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് അവരുടെ കയ്യിലെ ചങ്ങല അഴിച്ചു വെച്ചിട്ടില്ല കാരണം അതഴിച്ചാൽ അവർ അടിമ അല്ലാതെയാകും അതാണ് അവിടുത്തെ വിഷയം അതുപോലെ ഒരു കാഴ്ച ഇതാണ് നമ്മളവിടെ കണ്ടത് പക്ഷേ ഇത് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് മനസ്സിലാവില്ല അവരുടെ ധാരണ ഇതെന്തോ വസ്ത്രമാണെന്നാണ് വസ്ത്രമാണെന്ന് നിങ്ങൾക്ക് അത്ര വലിയ ധാരണയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനമൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ട് നിങ്ങളൊന്ന് ഇറാൻ വരെ ഒന്ന് ഒന്ന് പോയിട്ട് വരൂ ടിക്കറ്റ് ഞാൻ ഫ്രീ ആയിട്ട് എടുത്തു തരാം കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്ത് ഇതേപോലെ ഇറാനിൽ ചെന്നു ആൾ ഒരു കൾച്ചറൽ ഹിജാബി എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ് അങ്ങനെ ഒരു ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹിജാബ് അണിയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ ധരിച്ച് നടന്നിരുന്ന ഒരാൾ എന്തോ അത്യാവശ്യത്തിന് ഇറാൻ വരെ ഒന്ന് പോകേണ്ടി വന്നു എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ മോളെ അതൊക്കെ ശരി ജന്തു വേണേലായിക്കോ പക്ഷേ തട്ടിട്ടിട്ട് ഇവിടെ നടന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിടത്തെ ആൾക്ക് കാര്യം പിടി കിട്ടുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് ആ സ്പോട്ടിൽ നമുക്ക് നമുക്കതിൻ്റെ വിവരം കൈമാറുകയാണ് ഇതേ ഇങ്ങനെ ഇവിടെ ഉണ്ടായി ഇറാനിൽ വെച്ചുണ്ടായ അനുഭവമാണ് എന്ന് പറയുന്നു ആർക്കും വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം ഇവിടെ ഹിജാബ് ഒരു ചോയ്സ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഏത് കൊല കൊമ്പൻ സോറി കൊമ്പില്ല ഉണ്ടാവില്ലല്ലോ അല്ലേ ഇസ്ലാമിക് ഫെമ്യൂണിസ്റ്റുകൾക്ക് എന്തായാലും നിങ്ങൾക്കുള്ള സാധനം ആ സാധനവുമായിട്ട് നിങ്ങൾ ഇറാനിലേക്ക് ചെല്ലുക എന്നിട്ട് നിങ്ങൾ തട്ടം ഓരി ഒന്നിങ്ങനെ മസിൽ പിടിച്ച് നമ്മൾ ഇന്നസെൻറ്റ് പോലെ ഒന്ന് നടക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് കാര്യം പിടി ഇതാണ് നമുക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള വിഷയങ്ങൾ ഏത് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം ഇനിയിപ്പോൾ വരാൻ പോകുന്ന പല അത്തരത്തിലുള്ള സംഗതി വക്കഫ് വഖഫിൻ്റെയൊക്കെ വിഷയത്തിൽ എന്താണ് ഇവർ പറയണമെന്ന് അവർക്കെന്ന് മനസ്സിലാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഇവരുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ജനോൺ ടി വിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് വന്നിരുന്ന സെൽഫ് ഗോൾ അടിക്കുന്നത് നമ്മൾ കാണുകയാണ് അതായത് വഖഫ് നിയമത്തിൽ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് പക്ഷെ അതിനെ മറികടക്കാൻ ഇന്ന് അവിടെ ഒരു സംവിധാനമുണ്ടല്ലോ അത് നിലനിർത്തിയാൽ പോരെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനകത്ത് ഭേദഗതി വരുത്തുന്നത് എന്നാണ് ഈ മുസ്ലിം ലീഗ് ചോദിക്കുന്നത് ഒറ്റവാക്കി പറഞ്ഞ അപ്പോൾ എന്തായാലും പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് വഖഫ് നിയമത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് മറികടക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് അവിടെ ഒരു സംവിധാനമുണ്ട് എവിടെ തമിഴ്നാട്ടിലൊരു വിഷയം ആ ഗ്രാമം ഒന്നാകെ വഖഫായി മാറി ഒന്ന് മീശ സോറി മുസ്ലിങ്ങൾക്ക് മീസില്ലല്ലോ വഖഫിന് മീശല്ല മീശല്ല കേട്ടോ അത് ഓർക്കണം അപ്പം മീശ പിരിച്ചെന്ന് പറയരുത് വഖഫ് ഇല്ലാത്ത മീശ പിരിച്ചു അപ്പോൾ എന്താ സംഭവിച്ചത് ആ ഗ്രാമം അവിടെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള അമ്പലം വരെ ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഇസ്ലാമിൻ്റെ പ്രോപ്പർട്ടിയായി മാറുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് അതുവരെ അവിടെ സംഭവിക്കും അങ്ങനെ വന്നപ്പോൾ അതിന് മറികടക്കാൻ വേണ്ടി ഒരു ലീഗൽ ബാറ്റലിലേക്ക് പോകുന്നു സത്യത്തിൽ അങ്ങനെ ഒരു ബാറ്റലൊന്നും അതിനുള്ള സാധ്യതയില്ല പക്ഷേ അവിടെ പോകേണ്ടി വരുന്നു അങ്ങനെ വന്നപ്പോൾ അവിടെ ചില നീക്കുപോക്കുകൾ കണ്ടെത്തി അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് അവിടെ മജിസ്ട്രേറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു ജില്ലാ കളക്ടറിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ വരുമ്പോൾ അത് ഉണ്ടല്ലോ പിന്നെന്താ പ്രശ്നം എന്നാണ് നമ്മൾ മുസ്ലിം ലീഗുകാരൻ ചോദിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ വക്കഫ് നിയമത്തിൽ മേൽ പറഞ്ഞ പ്രശ്നമുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് അയാൾ തന്നെ സമ്മതിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പുതിയ ഭേദഗതി എന്താണ് അതായത് ഇപ്പോൾ ടെമ്പററി ആയിട്ട് വെച്ച സംഗതി അത് പെർമനൻ്റ് ആക്കണം ഇതാണ് ഈ ഭേദഗതി അപ്പോൾ പിന്നെ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് എന്നുള്ളത് പുള്ളി മറന്നുപോയി അങ്ങനെ അവസാനം കയ്യിൽ കയ്യിൽ നിന്ന് സാധനം പോയി എന്ന് കണ്ടപ്പോൾ പുള്ളി മായ്ക്കൊക്കെ വെച്ച് ഓടി ഇതാണ് ഉണ്ടായത് ആ വീഡിയോ കിടപ്പുണ്ട് ഈ ജനം ടി വിയിൽ വേറെ എവിടെയൊന്നും സംഭവിക്കില്ല അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഏത് വിഷയം നിങ്ങളെടുത്തു കഴിഞ്ഞാലും ഒരു ഇരട്ടത്താപ്പ് അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഡി വൈ എഫ് ഐ ഇത്ര നാളും ചെയ്ത കാര്യങ്ങളിൽ ഇരട്ടത്താപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഇന്ന് ആദ്യമായിട്ട് അവർ ചെയ്തതിൽ ഒരു നല്ല കാര്യം ഞാനിവിടെ കാണുന്നു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തതിൻ്റെ നന്മ കൊണ്ട് മാത്രമല്ല ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മാപ്പിള സഖാക്കളുടെയും അതുപോലെ ഇവിടുത്തെ ഈ എന്താണ് നീലക്കുറുക്കന്മാരുടെയും ഉള്ളിലിരിപ്പ് എന്ത് എന്നുള്ളത് പുറത്തു ചാടി വലിയ മതേതരവാദികളാണ് ഞങ്ങൾ ഭക്ഷണത്തിൽ മതം കലർത്താറില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ഗീർവാണ് ആ സാധനത്തിൻ്റെ പൊള്ളത്തരം അത് ഇന്നിവിടെ പൊളിഞ്ഞു വീണു നീലക്കുറുക്കൻ നിലാവ് കണ്ടപ്പോൾ കൂകിപ്പോയി എന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ് അതാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ ഏതായാലും ഇത് ഒരു രണ്ട് പോസ്റ്ററുകളാണെന്ന് നമ്മൾ കണ്ടത് ആദ്യം കാസർഗോഡ് വെച്ചിട്ട് ഇങ്ങനെ രാജപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഡിവൈഫൈ ഇത് നടത്തി വലിയ വിജയമായി എന്നാണ് പറയുന്നത് അതിനുശേഷം വയനാടിന് കൈത്താങ്ങാകാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളുടെ കോതമംഗലം ഭാഗത്ത് അവിടെയും ഇതുപോലെ പരിപാടി അപ്പോൾ അതിലവര് ലക്ഷ്യം വെക്കുന്നത് ഓഗസ്റ്റ് പത്തിന് അത് വിജയിച്ചു ഈ ത സമയത്ത് അവർ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നാണ് പറയുന്നത് ഏതായാലും ഈ വാർത്ത സത്യമാണ് കേട്ടോ കാരണം നമ്മുടെ മുക്കാൽ മീഡിയയിൽ വന്നതാണ് അതുകൊണ്ട് തെറ്റാവാൻ സാധ്യതയില്ല അതുകൊണ്ട് ഒരു സമാധാനം അൽഫഹം ബന്ധില്ല അപ്പോൾ ഇതൊക്കെ വന്ന കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ കാക്കാമാർ വെളി ചാടിയത് നീലക്കുറുക്കൻ ഒച്ച വെച്ചു അതായത് കൂകിപ്പോയി എന്താണ് എഴുതിയിരിക്കുന്നത് അതിൽ നാസർ ഫൈസി കൂടത്തായി എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വായിക്കാം ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ ഡി വൈ എഫ് എന്തിനാണ് ചലഞ്ച് നടത്തിയത് ദുരിത ആളുകൾക്ക് അവരുടെ സഹായധനം അതിനുവേണ്ടി സ്വരുകൂട്ടുന്നതിനു വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഒരു മാർഗം അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാം അവരുടെ നാട്ടിൽ വിറ്റുപോകാന് സാധ്യതയുള്ളൊരു സംഗതി വെച്ചല്ലേ അവർക്ക് ചാലഞ്ച് നടത്താൻ പറ്റുള്ളൂ അത് വെച്ച് അവർ തപ്പി നോക്കി തപ്പി നോക്കി ഇപ്പം ദയ കിടക്കുന്ന പന്നി അത് തന്നെ എടുത്തു അതല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ എല്ലാവർക്കും സ്വർണ്ണക്കടത്ത് നടത്താൻ പറ്റുമല്ലോ വയനാട്ടിലെ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന നിയമാനുസൃതമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇനി അഥവാ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ ആരെയും പേടിക്കാതെ ഇപ്പോൾ പന്നിയിറച്ചി മീൻസ് പോ പോത്തിറച്ചി നമുക്ക് തിന്നാമെങ്കിലും ചില സ്ഥലത്ത് ആളുകൾ കൂടുതൽ പന്നിയിറച്ചി കഴിക്കുന്നവരുണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടെന്നാണ് കേട്ടോ ഇയാൾ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതെന്താ നമുക്ക് കാണാം അതുകൊണ്ട് അവരതൊരു സാധനം കച്ചവടാക്കുന്നു അത് വെച്ചിട്ട് കുറച്ച് പൈസ സമാഹരിക്കാൻ നോക്കുന്നു അതാണ് അവർ ചെയ്തത് അതിലെന്താ ഇത്ര തെറ്റ് ഇതെന്താ ഇപ്പം ഇതിലൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കാനെന്നാണ് നമ്മൾ ചോദിക്കണേൻ്റെ കോയ എന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ് എന്തായാലും മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം ആഹാ അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ അടപ്പാണ് അവിടെ ഊരിയത് അതായത് ആദ്യം ഊരിയത് നിർമ്മല കോളേജിൽ എസ് എഫ് ഐക്ക് പങ്കില്ലട്ടോ എന്ന് പറഞ്ഞ് കൈ കഴുകിയപ്പോൾ തന്നെ അവിടെ അവിടെ പൊളിഞ്ഞു വീണു അതായത് മുസ്ലിങ്ങൾക്ക് ഇനി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ വലിയ വിലയൊന്നുമില്ല വലിയ കരുതൽ അമ്മാവന്മാരായിട്ട് ഇനി കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവില്ല എന്നുള്ളത് അന്ന് തന്നെ ബോധ്യപ്പെട്ടു അന്ന് അവരെ വഴിയാതെ അവസാനം മഹല്ല് കമ്മിറ്റിക്കാർ വന്നിട്ടാണ് മഹല്ല് കമ്മിറ്റിയിൽ എസ് എഫ് ഐക്കാർ വന്നിട്ടാണ് ഇടപെട്ടത് കുറച്ച് മൂത്ത നരച്ച എസ് എസ് എഫ് ഐക്കാരായിരുന്നു എന്ന് മാത്രം ഇതാണെന്ന് സംഭവിച്ചത് നിങ്ങൾ കണ്ടു അത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നു കാരണം ഇതൊരു കോളേജിലെ വിദ്യാർത്ഥികളും അവിടുത്തെ മാനേജ്മെൻറ്റും പാരൻസും തമ്മിൽ തീർക്കേണ്ട വിഷയത്തിൽ അതൊരു സമുദായത്തിൻ്റെ വിഷയമാക്കി മാറ്റുന്നതിൽ ആദ്യം വഴി വെച്ചത് ആരാണ് അത് ഈ മഹില് കമ്മിറ്റിന് അവർ ഇടപെടേണ്ട കാര്യമില്ല ഇവർ പറ്റില്ല എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ പാരൻസിന് വരാം അവരെ വിളിപ്പിക്കാം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഇപ്പോഴും അനങ്ങിയിട്ടില്ല അതിനകത്ത് കൃത്യമായിട്ടൊരു രീതി എന്താണ് എന്നുള്ളത് അവർ പറഞ്ഞു കൊടുത്തിട്ടില്ല അവിടെയാണ് അവരുടെ രണ്ടാമത്തെ വലിയ തെറ്റ് അപ്പോൾ ആദ്യം ഇതിൽ തെറ്റ് വരുന്നത് ആരുടെ ഭാഗത്താണ് സോറി ഞാൻ തിരുത്തുകയാണ് ആദ്യത്തെ തെറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് അത് കഴിഞ്ഞിട്ടുള്ള തെറ്റ് മഹില് കമ്മിറ്റിയുടെ ഭാഗത്താണ് ഇതാണ് അവിടെ സംഭവിക്കുന്നത് മൂന്നാമത്തെ തെറ്റ് ആ ക്രിസ്ത്യൻ സഭയുടെ ഭാഗത്താണ് ക്രിസ്ത്യൻ സഭ പറയണമായിരുന്നു നിങ്ങളുമായിട്ട് നമുക്ക് എന്താ ഇടപാട് നമ്മളിവിടെ കുട്ടികളുമായിട്ടാണ് ഇടപാട് അവരുടെ പേരൻസ് വരട്ടെ അവരുമായിട്ടല്ലേ നമ്മൾ സംസാരിക്കേണ്ടു ഇത് എന്തിനാണ് ഒരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാക്കുന്നത് എന്ന് ചോദിക്കേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു അതവരും ചോദിച്ചില്ല അങ്ങനെ മൂന്ന് തെറ്റുകളും കൂടി ഉണ്ടായി പിന്നെ എന്താ പറയുക ത്രിമൂർത്തി സങ്കല്പം ഉള്ളതുകൊണ്ട് ഇത്രയും തെറ്റ് സങ്കല്പം നമുക്ക് തൽക്കാലം അങ്ങ് ക്ഷമിക്കാം അപ്പോൾ ഇവിടെ വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ച് നിഷിദ്ധമായി കരുതിയവരാണ് ആര് വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ച് നിഷിദ്ധമായി കരുതിയവരാണ് അതാരപ്പാ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് വെച്ചാൽ ആ ദുരിതത്തിൽപ്പെട്ട ആളുകളെ അവിടെ മതം വേർതിരിച്ച് കാണുന്നു നമ്മളെപ്പോഴും പറയാറുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന സാധനം നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ പോലും മതം കലർത്തുന്ന ഒരു കൂട്ടം ആളുകളാണ് അല്ലെങ്കിൽ ഒരു രീതി പിന്തുടരുന്നൊരു വിശ്വാസമാണ് അതായത് നിങ്ങൾ ശ്വസിക്കുന്നത് ഹലാലായ ഓക്സിജനാണോ എന്ന് വരെ അവിടെ ചോദിച്ചു കളയും ഇതാണ് അവിടുത്തെ കാര്യം നിങ്ങൾ കുടിക്കുന്ന വെള്ളം അത് ഹലാലായ വെള്ളമാണോ എന്ന് വരെ ചോദിച്ചു കളയും ഇതാണ് ഇസ്ലാമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ പോലെ ചത്തുകിടക്കുമ്പോഴെങ്കിലും അവിടെ വന്നിട്ട് അവരുടെ തുണി പൊക്കി നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്ന് ഇനി മുന്നേ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സംഖ്യകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും എങ്ങനെയാണ് ആ ഒരു പ്രദേശം മലം പ്രദേശമായിരുന്ന ആ ഒരു പ്രദേശം അത് ഇതേപോലെ വർദ്ധിച്ച മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറിയത് എന്ന് നമ്മൾ ചോദിക്കണം അപ്പോൾ മുസ്ലിങ്ങൾ പെട്ടു കൂട്ടുന്നുണ്ടോ അത് നിങ്ങൾ ബോധപൂർവ്വം ചെയ്യുന്നതാണോ അതോ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കാഫീറുകളെയൊക്കെ കൊന്നൊടുക്കിയിട്ടാണോ എന്നൊക്കെ നമുക്ക് എന്ത് ഹൈപ്പത്തെറ്റിക്കലായിട്ടുള്ള ചോദ്യമാണെങ്കിൽ ചോദിക്കാം എന്തിനാണ് നിങ്ങൾ അതിലേക്കൊക്കെ വഴി വെക്കുന്നത് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഇത് വിഷയമാക്കി നിങ്ങൾ മാറ്റി കഴിയുമ്പോൾ ഈ വിഷയത്തിൻ്റെ ഉള്ളിലൂടെ മറ്റ് പല സംഗതികളും ചോദിച്ചു വെക്കാനുള്ള കുത്തിത്തെർപ്പുണ്ടാക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് എല്ലാ സ്കോപ്പും ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ് എന്നെ പോലെയൊക്കെയുള്ള പ്രത്യേകിച്ചും ഇതുപോലെയുള്ള കുൽസിത പ്രവൃത്തികളിൽ വലിയ ഒരു തൽപ്പര കക്ഷിയായിട്ടുള്ള എന്നെ പോലെയുള്ള ആളുകൾക്ക് നിങ്ങളല്ലേ വഴി തരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെ മനസ്സിലായി ദുരിതത്തിൽപ്പെട്ടവർ ദുരിതത്തിൽപ്പെട്ടവരധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് ഇതിനെന്താ നമ്മൾ പറയേണ്ടതെന്നാണ് എനിക്ക് ചോദിക്കാൻ ഉള്ളത് ഓക്കെ അറിഞ്ഞുകൊണ്ട് ഡി വൈ എഫ് ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് ഉണ്ടാക്കി നൽകുകയാണ് അപ്പോൾ ഫണ്ട് ഉണ്ടാക്കി നൽകുന്നതിപ്പോൾ ഒരു പ്രശ്നമായി കാരണം പന്നിയിറച്ചി വിറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് എന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതായത് അവിടെ ചത്തു കിടന്ന ആളുകൾ അവർ ഏതായാലും ഇനി പന്നിയിറച്ചി ഒന്നും തിന്നാൻ പോകണില്ല എന്നുള്ളത് പോട്ടെ നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ പക്ഷേ ഇവർ ഈ സംഗതിയിലും എങ്ങനെയാണ് മതം കലർത്തുന്നത് എന്നത് കാണുമ്പോൾ നമുക്കിങ്ങനെ പറയാതെ നിവൃത്തിയില്ല അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം നമ്മുടെ ഭാഷയിലെ പ്രശ്നമൊക്കെ നിങ്ങൾ തൽക്കാലം ക്ഷമിക്കാം ഇതിങ്ങനെ പറഞ്ഞാലേ ശരിയാവും അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ചോദിച്ചു വെക്കുന്നത് ഫണ്ട് ഉണ്ടാക്കി നൽകുന്നു പന്നിയിറച്ച് വിത്ത് ആരുടെ ആർക്കു വേണ്ടി ആ മരിച്ച ആളുകൾക്കും അല്ലെങ്കിൽ അവിടെ ദുരിത ബാധിതരായിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് അവർ പന്നിയിറച്ചു തിന്നാത്തവരാണ് അതിന് അതിനെന്താ പ്രശ്നം ഇപ്പോൾ പച്ചക്കറി കഴിക്കുന്ന ആളുകളുണ്ടാവും അവർ ബീഫേ കഴിക്കാറുണ്ടാവില്ല അപ്പോൾ ഒരു ബീഫ് കച്ചവടക്കാരൻ അവൻ്റെ സമ്പാദ്യത്തിൽ ഒരു നൂറ് രൂപ എടുത്ത് ഇതിലേക്ക് സംഭാവനയിട്ടാണ് നിങ്ങളത് വാങ്ങില്ലേ ഒരു വേറെ ഒരു ആൾ ഇതുപോലെ വലിയ തോതിൽ കച്ചവട ഒരു ഒരു അബ്കാരി കോൺട്രാക്ടറാണെന്ന് വിചാരിക്കുക അയാൾ അയാളുടെ സമ്പാദ്യത്തിൽ നിന്നും നിങ്ങളൊരു ഒരു സമ്പാദ്യം അതിൽ നിന്നൊരു ഒരു ചെറിയ തുക ഈ ദുരിതബാധിതർക്കായിട്ട് കൊടുത്താൽ നിങ്ങൾ വാങ്ങുമോ ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് പോട്ടെ കാഫിറുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ് വാങ്ങിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ കാഫിർ ഇതുപോലെ തിന്നുന്ന ഭക്ഷണം അത് വിറ്റ് കിട്ടുന്ന കാശ് അതുകൊണ്ട് അവരെന്തെങ്കിലും വാങ്ങിച്ച് നിങ്ങൾക്ക് തന്നാൽ അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു സഹായം ചെയ്താൽ അതെന്തിനാണ് നിങ്ങൾ ഇതേപോലെ അതിന് എന്ന് നോക്കാൻ വേണ്ടി വരുന്നത് അതിൽ മതം കലർത്തുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ചോദിക്കും ആ ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ വലിയ ഒരു യമണ്ടൻ പോസ്റ്റൊക്കെ എഴുതി വെച്ച് ഇതുപോലെ നിലവിളിയായിട്ട് ഇറങ്ങുമ്പോൾ സത്യത്തിൽ ഇവിടെ കൊച്ചാകുന്നത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വിശ്വാസം മാത്രമല്ല ഇതിലൊന്നും യാതൊരു താല്പര്യവുമില്ലാതെ ഇങ്ങനെ മതം ഇരുപത്തിനാല് മണിക്കൂറും ചെകയാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കണമെന്ന് താല്പര്യമുള്ള ഇതിലൊന്നും ഒരു താല്പര്യവുമില്ലാത്ത സമാധാനകാംക്ഷികളായിട്ടുള്ള സാധാരണ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് ആ മുസ്ലിങ്ങളെയാണ് നിങ്ങളിവിടെ വില കുറച്ച് കാണുന്നത് അവരെയാണ് നിങ്ങൾ കൊഞ്ഞനം കുത്തുന്നത് അതാണ് ഇവിടെ നമുക്കെടുത്ത് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് അവരെയും കൂടി ഇതുപോലെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ ഈ മതം പറഞ്ഞു പറഞ്ഞ് ഇവിടുത്തെ മതം ചിന്തിക്കാത്ത മതം തിരകാത്ത മതത്തെക്കുറിച്ച് ആലോചന നടത്താതെ അവരുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന സാധാരണ മുസ്ലിമിൻ്റെ ജീവിതമാണ് സത്യത്തിലൂടെ അപകടത്തിലാക്കുന്നത് ഇത് അവരെയും കൂടിയാണ് ഇവിടെ വലിയ ഒരു ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക ഇത് ഇപ്പോഴും ഈ മുസ്ലിം മത നേതാക്കൾക്ക് മനസ്സിലാവുന്നില്ല ഇനി നിഷിദ്ധ എന്താണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷണത്തിൻ്റെ വരുമാനമുണ്ടാക്കി ദുരന്ത സോറി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് എന്താ ഇപ്പം കഥ അതായത് ഡിവൈഫൈ ചെയ്യുന്ന കാര്യം അത് അവഹേളനമാണെന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ഇത് ഞാൻ പറയുന്നു ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഡിവൈഎഫ്ഐക്കാർ എന്തായാലും ഇവർക്കെതിരെ തിരിയും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനുള്ള ആംബിയറൊന്നും ഡിവൈഫ് എക്കാരില്ലാട്ടോ അത് നമ്മൾ പറയണല്ലോ അത് അത് വേറെ വിഷയമാണ് അത്രയ്ക്ക് ആയിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ആവുമായിരിക്കും പക്ഷേ ലോകത്തെവിടെ അങ്ങനെ ഒരു മാതൃകയില്ല കമ്മ്യൂണിസ്റ്റുകാർ ഇസ്ലാമിസ്റ്റുകളെ നേരിട്ടിട്ടുള്ള ഒരു മാതൃക അതില്ല ഇസ്ലാമിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകാരെ ഇതുപോലെ കെട്ടിത്തൂക്കിയ കഥ അത് പലതുമുണ്ട് അതുകൊണ്ട് തിരിച്ചുണ്ടായ ഒരു സംഗതി എൻ്റെ ഓർമ്മയിലില്ല അതുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞുതരാം അതുകൊണ്ട് ഇവിടെയും അത് സംഭവിക്കാൻ സാധ്യതയില്ല പക്ഷേ ചെറിയൊരു സാധ്യത ഇപ്പുറത്തെ സംഖ്യ ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെറിയൊരു ധൈര്യമൊക്കെ ഉണ്ടാവും ആ നമ്മൾ മാത്രമല്ലല്ലോ ഉണ്ടല്ലോ എന്നൊരു ധൈര്യത്തിൽ ചിലപ്പോൾ എന്തായാലും ഒക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ പോകുന്നില്ല കാരണം ഇത് പറഞ്ഞിട്ടില്ല സ്വന്തം തന്തയെ വിളിച്ചിട്ട് പോലെ അവർ മിണ്ടിയിട്ടില്ല എന്താ അതായത് നമ്മളുടെ മുഖ്യമന്ത്രിയുടെ മകള് റിയാസിനെ കല്യാണം കഴിച്ച സമയത്ത് എന്തായിരുന്നു ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞത് അബ്ദുറഹിമാൻ കല്ലായി കേട്ടിട്ടുണ്ടാവും പുള്ളി എന്താ പറഞ്ഞത് റിജിയാസിൻ്റെ ആ വിവാഹം ഒരു വ്യഭിചാരമാണ് എന്നല്ലേ അവിടെ പറഞ്ഞു വെച്ചത് അതിനെതിരെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്തെങ്കിലും പറഞ്ഞോ അതിനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി ഇവിടെ സ്വീകരിച്ചോ സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കില്ല കാരണം എന്താണ് സ്വീകരിച്ച പണിപാളും അന്ന് പണിവാളുമായിരുന്നു ഇന്നാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ചുമക്കിയെങ്കിൽ എന്നെങ്കിലും പറഞ്ഞാൽ അത്രയെങ്കിലും അവർ ശബ്ദം പൊന്തിയാനേ അന്ന് അതുപോലും ഉണ്ടായിട്ടില്ല എന്തോ കമ്പിളിപ്പതപ്പ് എന്നൊക്കെയാണെന്ന് നമ്മൾ കേട്ടത് വേറൊന്നും കേട്ടില്ല കാരണം മിണ്ടില്ല അത് സത്യത്തിൽ അതിനൊ ഒരു ഖേദ പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് എഴുതിയിട്ടതിൽ പോലും വീണ്ടും അവഹേളനാണ് അതായത് ഞാൻ പറഞ്ഞത് മതത്തിൻ്റെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് നിങ്ങൾക്കാരെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പിൻവലിച്ചു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് ശരിയാണ് അത് മതത്തിൻ്റെ നിയമമാണ് അത് നിങ്ങൾക്കാരെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞ സാധനം അവിടെ ഉണ്ട് എന്നാൽ എന്താണ് അതായത് അവിടെ വീണയും റിയാസും തമ്മിലുള്ള ആ കല്യാണം അത് വ്യഭിചാരമാണ് എന്നത് ഇന്നും നിലനിൽക്കുന്ന കാര്യമാണ് ഇതാണ് അവിടെ അന്ന് പറഞ്ഞു വെച്ചത് ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ മണ്ടയ്ക്കോട്ട് കയറേണ്ട ഞാൻ അന്ന് പറഞ്ഞ കാര്യം പറഞ്ഞതാണ് കേട്ടോ ഇത് ഇസ്ലാമിലെ നിയമമാണെന്ന് അവരാണ് പറഞ്ഞത് അപ്പോൾ ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ സ്വന്തം തന്തയ്ക്ക് വിളിച്ചിട്ട് പോലും പ്രതികരിക്കാത്ത കൂട്ടരാണ് ഇവിടുത്തെ ഡിവൈഎഫ്ക്കാർ അപ്പോൾ അതുകൊണ്ട് ഇതിലും പ്രതികരിക്കാനൊന്നും പോകുന്നില്ല അവരെന്ത് ചെയ്യും അവർ ഈ കാശും വാങ്ങിച്ച അവിടെ ചെന്ന് എല്ലാവരും ഇട്ട് കൊടുക്കുന്ന പെട്ടിയിലേക്ക് ഇവരുടെ രണ്ട് ലക്ഷം രൂപയോ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഹലാൽ രണ്ട് ലക്ഷം ഏത് നോൺ ഹലാൽ രണ്ട് ലക്ഷം ഏത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് അത് അവർക്ക് ഉപകാരപ്പെടും അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസാനങ്ങളൊന്നും ആലോചിച്ചാൽ മതി അതായത് ഇതുപോലെ പന്നിയിറച്ചി വിൽക്കുമ്പോൾ കിട്ടുന്ന കാശിനൊക്കെ ഒരു ഒരു ചമല നിറം അല്ലെങ്കിൽ ഒരു കാവി നിറം നമ്മളുടെ സ്വർണം കടത്തിയിട്ടുണ്ടാകുന്ന കറൻസിക്കൊക്കെ പച്ച നിറം എന്നു വന്നാൽ കാര്യങ്ങൾ കുറേ കൂടിയും എളുപ്പമായതിനെ ഇതിപ്പോൾ ഏതായാലും അത് നടക്കില്ലല്ലോ മോദി എല്ലാം അവിടെ കുരിശാക്കി കളഞ്ഞു എന്താ ഉണ്ടാക്കിയത് എല്ലാം ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു എല്ലാം ഗൂഗിൾ പേ ആണ് അത് ഒന്നും പിടികിട്ടുന്നില്ല എവിടെയാണ് ഏതാണ് ഹലാൽ ഏതാണ് പച്ച ഏതാണ് ചുമല എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയോട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുടുങ്ങിപ്പോയത് അല്ലെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ ഫൈസി ഇവിടെ പറഞ്ഞു വെച്ച സംഗതി ഒരു ആത്മകഥ മാത്രമാണ് കാരണം ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് പറഞ്ഞു വെച്ചതിൻ്റെ പേരിലുണ്ടാകുന്ന കുത്തിത്തിരിപ്പ് അതിൻ്റെ പേരിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരസലുകൾ അതുകൊണ്ടുണ്ടാകുന്ന ആ സ്പർദ്ധ റാഡിക്കലൈസേഷൻ അത് ചെറുതല്ല അത് ദൂരവ്യാപകമാണ് ഇതൊന്നും ഇവിടെ ഓർമ്മിക്കപ്പെടും പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇതെന്ന് ഇവിടെ പറയും പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇതുതന്നെയല്ലേ പണി ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു മൈക്രോസോഫ്റ്റ് എനിക്ക് പ്രത്യേക വല്ല പൈസ ഈടാക്കും എന്നാണ് തോന്നുന്നത് കാരണം പവർ പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവരൊരു യന്ത്രം കണ്ടുപിടിച്ചു ഈ പറയുന്ന പവർ പോയിൻറ്റ് പ്രെസൻറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വിചാരിച്ചത് ഓക്കെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രെസൻറ്റേഷനൊക്കെ ഉണ്ടാക്കി അവർ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഉണ്ടാക്കുക ഇതിപ്പോൾ ദിവസവും രണ്ടെണ്ണം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് എന്ന് വെച്ചാൽ ഒരു മാസം ഞാൻ മിനിമം ഉണ്ടാക്കുന്നത് അമ്പത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനാണ് ഇതാണ് മൈക്രോസോഫ്റ്റ് എന്നെ കൊണ്ട് കുടുങ്ങി എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് വരെ നമ്മൾ സാധനങ്ങൾ ഇവിടെ നമ്മുടെ കയ്യിൽ ഡോക്യൂമെൻ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള എല്ലാ സാധനവും ഒരു പേര് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാലും ഫൈസി പറഞ്ഞ ഈ തണ്ടിത്തരം അത് നമുക്ക് കിട്ടും അതിവിടെ ഉണ്ടാവും ഇത് സംഖ്യകൾ പ്രചരിപ്പിക്കും ഇനിയുള്ള കാലം നിങ്ങൾ നോക്കിയിരുന്നോ അതാണ് ഉണ്ടാവാൻ പോകുന്നത് പക്ഷേ ഒരു ഗുണമുണ്ട് സംഘി വല്ലാതെ ക്രൂശിക്കപ്പെടില്ല ഇനി എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് കാരണം എന്താണ് സംഘികൾ ഇത്രനാളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇനി ഇവിടെ പറയുക നേരത്തെ നമ്മൾ വായിച്ച പോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കൂടിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചേട്ടൻ്റെയും എൻ്റെ ശബ്ദം ഒരേപോലെ ഉണ്ടല്ലോ എന്ന് തോന്നും ഇത് ഇതുതന്നെയല്ലേ സംഘീം പറയാറ് എന്ന് ഇവിടുത്തെ സഹ സഖാക്കന്മാർക്ക് തോന്നും അപ്പോൾ അവർ പറയും അതിനെന്താ പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ മുസ്ലീങ്ങൾ ഈ തോന്നിയാൽ നമുക്കത് കാണാതിരിക്കാൻ പറ്റുമോ ഇന്നിപ്പോൾ നമ്മൾ കേട്ടല്ലോ ഇത് കേൾക്കുമ്പോൾ പുള്ളിയുടെ പ്രൊഫൈൽ പിക്ചറിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ പതാക ഉള്ളതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന അവസ്ഥ തന്നെയാണ് ഇനി എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ പോകുന്നത് അതായത് ഇനി ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ധൈര്യമായിട്ട് പറയാം അല്ലെങ്കിൽ ആർക്കും എന്തും പറയാം നിങ്ങൾ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ പതാക വെച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് ഇവിടെ വരും അതായത് അതായതിപ്പോൾ വെസ്റ്റ് ബംഗാളിലൊക്കെ എന്താ സംഭവിച്ചത് അവിടെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ഇതുപോലെ വലിയ പ്രശ്നത്തിലെട്ടപ്പോൾ അതിൽ മുസ്ലീങ്ങൾ മുഴുവൻ തൃണമൂൽ കോൺഗ്രസ്സിലേക്കും ഹിന്ദുക്കൾ മുഴുവൻ ബി ജെ പിയിലേക്കും പോകുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായത് ഇതല്ലേ നമ്മളവിടെ കണ്ടത് അതുതന്നെയാണ് ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ ഒറ്റ വ്യത്യാസമുള്ളൂ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മുസ്ലിങ്ങളെന്ന് പറയുന്നത് വളരെ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ എത്തിച്ചേരാൻ പോകുന്നത് ബി ജെ പിയിൽ അതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ഇവിടുത്തെ ബി ജെ പി പന പോലെ വളരും എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം അതാണ് അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി വളരും ഇവിടെ ഭരണം പിടിക്കും നമ്മൾ ലോക്സഭാ ഇലക്ഷനിൽ ചെറിയ അതിൻ്റെ അലയോലികളൊക്കെ നമ്മൾ കണ്ടു ഇപ്പോഴും അത് അടങ്ങിയിട്ടില്ല അപ്പോൾ അത് ഇനിയും വർദ്ധിക്കും എന്ന് പറയുമ്പോൾ അത് തടയാനുള്ള ചില മാർഗങ്ങൾ കൂടിയാണ് ഇവിടെ ഡി വൈ എഫ് നേതൃത്വത്തിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഐഡിയ ഇസ് ഗുഡ് ബട്ട് ലഗ്ഗ് ഇസ് മൈൻ എന്ന് പറഞ്ഞ പോലെ ഈ പരിപ്പിലൊന്നും ഇനി ഇവിടുത്തെ കാക്കാമാരും വീഴാൻ പോകുന്നില്ല ഇവിടുത്തെ ഹിന്ദുക്കളും വിഴാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വൈകിപ്പോയിരിക്കുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ നേരത്തെ ചെയ്യണമായിരുന്നു ഇത് നിങ്ങളുടെ പരിപ്പാണെന്ന് മാത്രമല്ല നിങ്ങൾ ഇനി ഇങ്ങനെ എന്തൊക്കെ മാറ്റിയാലും നിങ്ങളുടെ ഗവണൻസിലേക്ക് വരുമ്പോൾ പിണറായി വിജയൻ അവിടെ ചെയ്തു കൂട്ടണം എന്താണെന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാൻ പറ്റുന്ന ഭാഗത്തിൽ ഉള്ള കാര്യങ്ങളായതുകൊണ്ട് നാട് കട്ടുമുടിപ്പിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് നിങ്ങളിനി എന്തെല്ലാം പന്നിയിറച്ചു വിറ്റിട്ടായാലും ശരി നിങ്ങൾക്ക് വോട്ടാരും തരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വേറെ കാര്യം പക്ഷെ എന്തായാലും ഇത്രയും ചെയ്തല്ലോ അതെങ്കിലും ചെയ്തല്ലോ എന്നുള്ളൊരു സാധനം അതുണ്ട് അതിൽ ഉള്ളോളം ഒരു സന്തോഷം സന്തോഷം നിങ്ങൾ അറിയിക്കുന്നു ഇതാണ് ഇനി അവിടെ വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് നാ വയനാട്ടുകാരെ അവഹേളിക്കലാണ് ധരിക്കുന്നതിലുള്ള മറുപടി ആകില്ല അത് ഇത് ഞങ്ങൾ തിന്നിട്ടല്ലേ എന്ന് ചോദിക്കുന്നു ഇത് അവരെയല്ലല്ലോ തീറ്റിക്കുന്നത് എന്ന മറുപടി വന്നു ഏതോ കോണിൽ നിന്നും വന്നു എന്ന് തോന്നുന്നു അത് വെച്ചിട്ടാണ് പറയുന്നത് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ആ ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടി ആവില്ല അതായത് നിങ്ങൾ തിന്നാലും തീറ്റിപ്പിച്ചില്ലായാലും ശരി അത് വിറ്റ് കിട്ടുണ്ടാകുന്ന കാശ് അത് വയനാട്ടുകാർക്ക് വേണ്ടി ചിലവാക്കുക എന്ന് പറയുന്നത് അത് അവഹേളനം തന്നെയാണ് എന്ന് സ്ഥാപിച്ചിട്ടാണ് നാസർ ഫൈസി കൂടത്തായി ഈ പരിപാടി പരിപാടിയോടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഈ ദുരന്തം നമ്മൾ വയനാട്ടിൽ കണ്ടത് അന്നു മുതൽ ഒരുപാട് ദുരന്തങ്ങൾ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങനെ മാലപ്പടക്കം പോലെയുള്ള ദുരന്തം എന്നൊക്കെ നമുക്ക് പറയാം അതിൽ ഇപ്പോൾ ആ ഭാഗത്ത് ഇതുപോലെ ദുരന്ത ആ ഒരു ഒരു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുള്ളതിൽ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം അവിടെ ഏറ്റവും കൂടുതൽ ഈ മതം കച്ചവടം ചെയ്യാൻ വേണ്ടി ഇറങ്ങി നിന്നിട്ടുള്ള ഒരേ ഒരു കൂട്ടർ അത് നമ്മുടെ ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ മയ്യത്ത് കുളിപ്പിക്കാനെന്നും പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രഹസനങ്ങൾ അതിൻ്റെ പേരുള്ള കയ്യാങ്കളികൾ ഇതെല്ലാം അവിടെ നടക്കുന്നു അതുകൂടാതെ മോഷണത്തിൻ്റെ വാർത്ത അത് വേറെ വന്നിട്ടുണ്ട് ഇങ്ങനെ പല പല സംഗതികൾ നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നു ഇതാണ് ദുരന്തമുഖത്ത് നമ്മൾ കേൾക്കുന്നത് ഇനി ഇതിൻ്റെ ഇപ്പുറത്തെന്താ നമ്മൾ കേൾക്കുന്നത് അവിടെ നമ്മൾ വേറെ കുറേ ദുരന്തങ്ങളുടെ കാര്യമാണ് അവിടെ ദൈവമുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ ദുരന്തം എന്ന് വരെ പറഞ്ഞു വെക്കുന്ന ദുരന്തങ്ങളെയാണ് നമ്മൾ കണ്ടത് അതുകൂടാതെ വേറെ കുറേ ദുരന്തങ്ങൾ നമ്മളുടെ ഹൈതമി മുതൽ നമ്മളുടെ സി പി സലീം പിന്നെ മൂന്ന് സഹകള്ളന്മാർ സ്വന്തം മക്കളാണ് കേട്ടോ സി പി സലീമിൻ്റെ മക്കളാണ് നമ്മളുടെ ബാസലും സി പി അബ്ദുള്ള ബാസൽ സി പിയും പിന്നെ വേറെ മൂപ്പറുടെ അനിയനും ഇവരെല്ലാവരും കൂടി എന്ന് പറയുന്ന കാര്യം ഇതിൽ നമ്മളുടെ സി പി സലീം പറയുന്നൊരു ഒരു സംഭാഷണമുണ്ട് അതെന്താ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ദുരന്തത്തിൽ മരിച്ച ആ ദുരന്തത്തിൽ പെട്ട് മരണമടഞ്ഞ കാഫിറുകൾ അവരൊക്കെ നരകത്തിൽ പോവും അതിൽ മരണമടഞ്ഞ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ സ്വർഗ്ഗത്തിലും പോകും എന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ എന്നെ വെല്ലുവിളിയായിരുന്നു നമ്മളുടെ കുറേ കാക്കന്മാർ വന്നിട്ട് ഇത് തെളിയിച്ചാൽ ഞാൻ മതം വിടും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു വലിയ വെല്ലുവിളിയൊന്നും നടത്തല്ലേ കുടുങ്ങും എന്ന് ഞാൻ പറഞ്ഞു കാരണം അന്ന് എനിക്ക് ഈ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതാരോ കേട്ടതെന്നോട് പറയുമായിരുന്നു കണ്ണൂർ ഭാഗത്തുള്ള ഒരാൾ എനിക്കിങ്ങനെ പറഞ്ഞു വീഡിയോ വരും എന്ന് പറഞ്ഞു എന്നോട് വന്നു ആ വീഡിയോ എന്ന് എടുത്തിട്ടുള്ള സാധനമാണ് ഈ പറയുന്നത് ഇത് നമ്മളൊന്ന് കേട്ടു നോക്കാം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല ഭക്ഷണം കൊടുക്കലല്ല വസ്ത്രം കൊടുക്കലല്ല വീടുണ്ടാക്കി കൊടുക്കലല്ല നിങ്ങൾ അള്ളാഹുദിനെ അറിയണം എന്ന കാരുണ്യപ്രവർത്തനം ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും ലഹ ഇലാഹ ഒരു ഇലാഹുമില്ല ഇല്ലാ അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവർ ഇപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ അവരുടെ ജീവിതത്തിലുണ്ടോ അവർ രക്ഷപ്പെട്ടു എന്നതാണ് ഹൂറികളെ കിട്ടും എന്ന് അവർക്ക് ഒടിയാത്ത ലിംഗോ ഉണ്ട് ഹൂറികളും ഉണ്ട് അല്ലാത്ത കാഫറുകളോ അവരവിടെ നരകത്തിൽ അതായത് ഇവിടെ കൊന്നതും പടച്ചോൻ അവർ മര്യാദയ്ക്ക് ചിലപ്പോ ഇതുപോലെ മര്യാദയ്ക്ക് ജീവിച്ചു പോകേണ്ട ആൾക്കാരാണ് അവരെ പിടിച്ച് കൊന്നു ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കി കൊന്നതാരാണ് പടച്ചോനാണ് എന്നിട്ട് അവരെ കൊണ്ടുപോയിട്ട് നരകത്തിലിട്ടിട്ട് ഇനി പൊരിക്കാനും പോകുന്നതാരാണ് അതും പഠിച്ചവനാണ് ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ എന്താ വിളിക്കുന്നത് കാരുണ്യവാൻ എന്ന് വിളിക്കണം വിളിച്ചില്ലെങ്കിൽ സുട്ടിടുവൻ ഇതും കൂടിയാണ് പഠിപ്പിച്ചു നോക്കുന്നത് എത്ര മനോഹരമായ ആചാരങ്ങൾ എന്ന് നമ്മൾ ചോദിച്ചു പോകണത് അവിടെയാണ് ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് നമ്മൾ പറയുന്നത് പൊന്നു സുഹൃത്തുക്കളെ പൊന്നു സുഹൃത്തുക്കളെ ഇനി എന്താ ഇതിൽ കൂടെ നമ്മൾ പറയാനുള്ളത് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ദുരന്ത മുഖം എന്ന് പറയുന്നത് പല തരത്തിലുള്ള ദുരന്തങ്ങൾ വീണ്ടും കാണാനുള്ളൊരു അവസരമായി ആ ഒരു അവസരത്തിലേക്ക് ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന സംഗതിയാണ് ഈ പറയുന്ന ഈ പോർക്ക് ഫെസ്റ്റിവലിൻ്റെ ആ ഒരു ഒരു ഭാഗമായി കൊണ്ട് നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകളും ചില പ്രഖ്യാപനങ്ങളും എന്താണ് അവിടെ മരിച്ച അവിടെ ജീവിച്ചിരുന്ന ആളുകൾ കൂടുതലും മുസ്ലിങ്ങളാണ് അവിടെ മരിച്ചവർ കൂടുതലും മുസ് മുസ്ലിങ്ങളാണ് അവിടെയുള്ള ആളുകൾക്ക് ഇതെല്ലാം നിഷിദ്ധമാണ് അപ്പോൾ ഇനി നമ്മളെ ചോദ്യം ഈ പോർക്കിന് എന്താ കുഴപ്പം ഞാനിവിടെ കുറേ നാളുകൾക്ക് മുന്നേ ഒരു റമതാ മാസത്തിൽ ഒരു പോർക്ക് തിന്നിട്ട് റമലാ മാസത്തിൽ പന്നിയിറച്ചിയും പൊറോട്ടയും ഇടത്തേക്ക് ഒയ്യോണ്ട് തിന്നുന്ന എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഷോട്ട് നമ്മളിട്ടുണ്ടായിരുന്നു അത് വലിയ പ്രശ്നമായി അത് വെച്ചിട്ട് ഇവിടുത്തെ ഉസ്താദ്മാർ മുഴുവൻ അവിടെ നമുക്കെതിരെ പോസ്റ്റായിരുന്നു ഞാനാലോചിച്ചു അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് അത് അതാണല്ലോ അവരുടെ പ്രശ്നം കാരണം ബിസ്മി ജല്ലിയിട്ട് ആ അതും കൂടിയുണ്ട് ഓക്കെ റമലാ മാസത്തിൽ ബിസ്മി ജെല്ലി പൊറോട്ടയും പോത്തിറച്ചിയും പോർക്കിറച്ചിയും കഴിക്കുന്ന പൊറോട്ടയും പോർക്കും കഴിക്കുന്ന എക്സ് മുസ്ലിം ഇതാണ് നമ്മളതിൽ പറഞ്ഞത് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഇസ്ലാമിൻ്റെ കണ്ണിൽ നോക്കിയാൽ അതൊരു പ്രശ്നമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കാക്കാമാർ അതിനോട് വിമർശിക്കും അതിനെ എടുത്തിട്ട് അലക്കും എന്നെ ഏറിൽ കയറ്റും ഒരു സംശയമില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറേ ആളുകൾ നമ്മളെ സ്വന്തം ഇന്ത്യകരായിട്ടുള്ള ആളുകൾ അതുപോലെ വേറെ മറ്റു മതവിശ്വാസികൾ ഒക്കെ വന്നിട്ട് ചോദിക്കുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം നിനക്ക് തിന്നണമെങ്കിൽ തിന്നാൽ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇസ്ലാം പന്നിയിറച്ചിയെ കാണുന്നത് നിഷിദ്ധമായ നിഷിദ്ധമായൊരിർച്ചയായിട്ടാണ് അത് മാത്രമാണോ അല്ല പന്നിയിറച്ചി തിന്നുന്ന ആളുകൾക്ക് പന്നിയിറച്ചിയുടെ പന്നിയുടെ ഗുണമാണ് ഉണ്ടാവുക ഇതുപോലെ വളരെ അസാൻ അസാൻമാർഗികളായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ടാണ് പന്നികളെ കാണുന്നത് അല്ലെങ്കിൽ ഈ പന്നി ഇറച്ചി തിന്നുന്ന ആളുകളെയും കാണുന്നത് ഇസ്ലാം വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പന്നികളോടും കൊരങ്ങന്മാരോടുമാണ് അങ്ങനെ പന്നി എന്ന് പറയുന്ന ഒരു മൃഗത്തെ വെച്ചുകൊണ്ട് എന്തെല്ലാം തെണ്ടിത്തരങ്ങൾ പറഞ്ഞു വെക്കാൻ പറ്റും ഇതെല്ലാം ഉൾക്കൊള്ളുന്നൊരു കിതാബാണ് ഈ ഖുറാനും അത് വെച്ചിട്ട് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ് ഈ ഇസ്ലാം മുഴുവൻ ജാക്ര നായിക്ക് പറയുന്ന ഒരു ഒരു സാധനം തന്നെയാണ് വായ് നിങ്ങൾ എന്തുകൊണ്ട് പന്നിയിറച്ചി കഴിക്കരുത് നിങ്ങൾ പന്നിയിറച്ചി കഴിച്ചാൽ നിങ്ങൾ പന്നിയെ പോലെയാകും എന്ന് പറഞ്ഞിട്ട് പന്നിയുടെ കുറേ നാലഞ്ച് മോശം ഗുണങ്ങളൊക്കെ പറഞ്ഞു വെക്കുകയാണ് അതിലേറ്റവും അടുത്ത് പറയുന്ന സാധനമാണ് ഇങ്ങനെ എന്താണ് കാണുന്നിടത്തൊക്കെ കടന്ന് ലൈംഗിക ബന്ധം എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം നമ്മളപ്പോൾ ആലോചിച്ചു ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി നല്ല അസൽ ഗിരിരാജൻ കോഴിയായിരിക്കുമല്ലോ എന്ന് നമ്മൾ ആലോചിച്ചത് അവിടെയാണ് കാരണം മുഹമ്മദ് നബിയുടെ സ്വഭാവം ആ ജീവിത രീതി പുള്ളി തോട്ടത്തിലൊക്കെ കയറി പെണ്ണിൻ്റെ ഒരു കളി തരുമോ കരളെ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമൊക്കെ സത്യത്തിൽ ഒരു ഗിരിരാജൻ കോഴിയായിട്ടല്ലേ നമുക്ക് തോന്നുന്നത് അപ്പം ഞാൻ അവിടെ അങ്ങ് അംഗീകരിച്ചു കൊടുത്തു ഓക്കെ പന്നി കഴിച്ചാൽ നിങ്ങൾ പന്നിയാകും എന്ന് നിങ്ങൾ പറയുന്നത് ഒരു വാസ്തമാണ് കാരണം എന്താണ് അതിൽ പോലും നമുക്ക് നബി മാതൃകയുണ്ട് കാരണം ഗിരിരാജൻ കോഴി കഴിച്ച ആ മുഹമ്മദ് നബി ഒരു ഗിരിരാജൻ കോഴിയെ പോലെയാണ് നടന്നിരുന്നത് അല്ലെങ്കിൽ മുട്ടനാടിനെ കഴിച്ചു എന്നും വേണമെങ്കിൽ പറയാം മുട്ടനാടിനെ പോലെ നമുക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് അതാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പന്നിയെ മാത്രമല്ല പന്നി കഴിക്കുന്ന ആളുകളെ അപഹസിക്കുന്ന ഒരു ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മളവിടെ ഒന്ന് അഡ്രസ്സ് ചെയ്തത് അതിൻ്റെ ഭാഗമാണ് ഈ ബിസ്മീൻ ജല്ലി റമലാ മാസത്തിൽ ഇടത്തെ കൈകൊണ്ട് പന്നി ഇറച്ചിയും അതുപോലെ പോറോട്ടയും വന്ന് നമ്മൾ തിന്നുകാണിച്ചത് അതിനുശേഷം വീണ്ടും ഒന്ന് രണ്ട് സമയങ്ങളിൽ നമ്മളത് ചെയ്തപ്പോഴെല്ലാം ഇതേ കമൻറ്റുകൾ പല ആളുകൾ ഇട്ടു ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു എന്താണ് ഇതിൻ്റെ പ്രശ്നം ഇതാണ് അതിൻ്റെ പ്രശ്നം ഇത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഇത് നമ്മളിതിൽ ജീവിച്ച ആളുകളാണ് അതാണ് ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങളുടെ ആ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ ഒരു ഹിന്ദു ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല ഇത് ഇവിടുത്തെ വേറെ ഏതെങ്കിലും മതവിശ്വാസി ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് ഇസ്ലാമിക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്തൊരു യുക്തിവാദി ഇത് ചെയ്താൽ പോലും നിങ്ങൾക്കിത് മനസ്സിലാവില്ല ഇത് നമ്മൾ എക്സ് മുസ്ലിം എന്ന ആ ലെവലിൽ തന്നെ നിന്ന് ചെയ്യുന്നതുകൊണ്ട് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇനിയെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഒരു കാര്യം പിടിയിട്ടുണ്ടാവും ഇവിടെ എന്താ പറഞ്ഞത് നിങ്ങൾ സ്വയം ചോദിക്കുക കോതമംഗലത്തോ അല്ലെങ്കിൽ കാസർഗോഡോ ഇനി കന്യാകുമാരിയിലോ പന്നിയേർച്ചു തിന്നുന്ന ആളുകൾ അവരവരുടെ കച്ചവടത്തിൻ്റെ നിങ്ങൾ ആലോചിക്കുക ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എൻ ആർ സിയുടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് മലപ്പുറം ജില്ലയിലെ അവിടുത്തെ ഒരു ഭാരവാഹിയൊക്കെയാണ് നമ്മളെ സ്വന്തം അജേട്ടൻ പുള്ളി പലപ്പോഴും പല ആളുകൾക്കും സഹായങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പുള്ളി ബസ്സിലെ ഒരു മുതലാളിയാണ് ബസ് സ്വന്തമായിട്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും അവരുടെ ആ ഒരു അസോസിയേഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ ഓട്ടത്തിൻ്റെ കളക്ഷൻ അത് ഞങ്ങൾ ഇന്ന് ഒരു രോഗിക്ക് ഒരു കിഡ്നി ഒരു ഡയാലിസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു തുക എന്ന് പറഞ്ഞിട്ടുള്ള കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് സമാനമായ രീതിയിൽ പല ആളുകൾക്കും വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളി അത് ചെയ്യാറുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ വന്ന് പറയുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബസ് തൊഴിലാളികൾ അവർ ഒരു ദിവസത്തെ അവരുടെ വരുമാനം അത് മുഴുവൻ സ്വരു കൂട്ടിയിട്ട് അതൊരു രോഗിക്ക് കൊടുക്കുകയാണ് ഡയാലിസിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ വേറൊരു സിനാരിയോ എടുക്കുക അജയേട്ടൻ ഒരു പന്നിയിറച്ചി വ്യാപാരിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഒരു ദിവസത്തെ പന്നിയിറച്ചി വ്യാപാരികൾ മലപ്പുറം ജില്ലയിൽ സോറി മലപ്പുറം ജില്ലയിൽ കോതമംഗലത്തെ ആ ഒരു പ്രദേശത്ത് ഉള്ള എല്ലാ പന്നിയിറച്ചി വ്യാപാരികളും പന്നി പ്രേമികളും അവരെന്ത് ചെയ്യുന്നു അവരൊരു ദിവസം അവർ പന്നിയിറച്ചി വാങ്ങാൻ വെച്ച പൈസയും അതേപോലെ വിറ്റ് കിട്ടുന്ന പൈസയും അവർ രണ്ടും സ്വരുക്കൂട്ടിയിട്ട് ഇതേപോലെ ഒരാളുടെ കിഡ്നി ഡയാലിസിന് കൊടുത്തു എന്ന് വിചാരിക്കാം എന്താ അതിൽ തകരാറ് ഞാനതാണ് ചോദിക്കുന്നത് ഒരു തകരാറുമില്ല അപ്പം നിങ്ങൾ പറയും പന്നിയർജി ചില ആളുകൾക്ക് നിഷിദ്ധമാണല്ലോ നിങ്ങൾ നിങ്ങളിതേപോലെ എന്താണ് ബീഫ് അത് വിറ്റിട്ട് കിട്ടുന്ന കാശുകൊണ്ട് നിങ്ങളിത് ചെയ്യുമോ ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു കൊടുത്ത് നിങ്ങളത് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ടോട്ടൽ മീറ്റ് എക്സ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സിംഹഭാഗവും അല്ലെങ്കിൽ ബീഫ് ഭാഗവും അത് ബീഫീന്ന് തന്നെയാണ് പോത്തിറച്ചി വിറ്റിട്ട് തന്നെയാണ് അത് വിറ്റിട്ടുള്ള ടാക്സ് മണി കൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് റൺ ചെയ്യുന്നത് ഏത് ഇന്ത്യ ഈ ഹിന്ദുരാഷ്ട്രം ഇവിടെ റൺ റണ്യ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അമ്മാതിരി സാധനമൊന്നും ഇവിടെ വില പോവില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക അതായത് ഇവിടെ പശുവിറച്ചി വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇവിടെ റൺ റണ്ണുന്നതെന്ന് തന്നെ നിങ്ങളുടെ കൂട്ടുക അതിവിടെ കണക്കുകൾ നിങ്ങൾക്ക് കാണുന്ന കാര്യമാണ് അവിടെ തന്നെ നിങ്ങളുടെ ചോദ്യം റദ്ദാവാണ് ഇനി നിങ്ങൾ ഇതിന് ഉത്തരം പറയും എന്താണ് ഇവിടെ കുഴപ്പം പന്നിയിറച്ചി എന്ന് പറയുന്ന ഇറച്ചിക്ക് കുഴപ്പമില്ല അത് കഴിക്കുന്ന ആളുകൾക്ക് കുഴപ്പമില്ല അത് വാങ്ങിക്കുന്ന ആളുകൾക്ക് കുഴപ്പമില്ല അവരവരുടെ ഹലാലായ കാശുകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കൊണ്ട് അവർ വാങ്ങിച്ചിട്ട് അതവർ മാറ്റി വച്ചിട്ട് എന്നിട്ട് ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു അതല്ലെങ്കിൽ ഒരു ദുരിതബാധിത പ്രദേശം വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി കൊടുത്താൽ അത് അവഹേളനമായിട്ട് പറയുന്നു എന്ന് വരുന്നോടത്ത് പ്രശ്നം ആർക്കാണ് നിങ്ങൾ സ്വയം ചോദിക്കുക അങ്ങനെ കാണുന്നതിൻ്റെ കാരണം പന്നി ആയതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നൊടുത്ത് അതിലൊരു കുഴപ്പമില്ല എന്ന് നമ്മളൊക്കെ പന്നി നിന്ന് ഇവിടെ കാണിക്കുന്ന ഈ തരത്തിലുള്ള പേക്കൂത്തുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുരുപൊട്ടുന്ന ആളുകൾ സ്വയം ചോദിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ തരത്തിലുള്ള പ്രതിഷേധം തുടരും ഇത് ഡിവൈഫൈക്കാർക്കുള്ള ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം തന്നെയാണ് ഇത് പല കാര്യങ്ങൾക്കുള്ള ഉത്തരവാണ് എന്നുവെച്ചാൽ ഒന്ന് ഏറ്റവും പ്രധാനം അവർക്ക് ഇനി ഇത് കണ്ടിട്ട് എങ്കിലും രണ്ട് ലക്ഷം എന്ന് പറയുന്ന സാധനം ഒരു നാല് ലക്ഷം രൂപയായിട്ട് അത് വർദ്ധിക്കുമെങ്കിൽ ഇത് കാണുന്ന കൂട്ടത്തിൽ ആളുകൾ ഈ കോതമംഗലത്ത് ഉള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ പരിപാടി നിങ്ങൾ വിജയിപ്പിക്കണം കോതമംഗലത്തിൻ്റെ തൊട്ടുപ്പുറത്തുള്ള തൊടുപുഴയിലോ അല്ലെങ്കിൽ മറ്റ് മൂവാറ്റുപുഴയൊക്കെ ഉള്ള ആളുകളോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേ ദിവസം ഇന്നാണത് നേരെ അവിടെ പോയിട്ട് ഒരു അരക്കിലോ പന്നിയിർച്ചെങ്കിലും വാങ്ങിച്ചിട്ട് ആ പരിപാടി നിങ്ങൾ വിജയിപ്പിക്കണം ഇതാണ് ഞാൻ പറയാം കാരണം എന്താണ് നമ്മളുടെ ആവശ്യം പന്നിയിറച്ചി വില കൂട്ടുന്നതോ അല്ലെങ്കിൽ അത് വില്പന അവിടെ കൊഴുപ്പിക്കുന്നതല്ല ആ ദുരിതബാധിത പ്രദേശത്തേക്ക് അതിൻ്റെ ഒരു ഒരു ആവശ്യം അവിടെ നടക്കുക എന്നുള്ളതാണ് അവർക്കുള്ള ആ ഒരു സഹായം അവിടെ എത്തിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ടതാകുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം അതിലൊരു തർക്കമില്ല അത് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യണം ഇപ്പോൾ തന്നെ നിങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സമയമധികം അധികം വൈകിട്ടില്ല പന്നിയിറച്ചി വേഗം തീരുന്ന ഇറച്ചിയാണ് അപ്പോൾ വേഗം ചെല്ല ഇനി നമ്മുടെ നാട്ടിലേക്ക് വരാം ഈ ഇറച്ചി തീറ്റയുടെ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഇറച്ചി തീറ്റയിലേക്ക് നമുക്ക് കടക്കാം ഇന്ത്യയിൽ എത്ര പെർസെൻറ്റേജ് ആളുകൾ ഇറച്ചി തിന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 77% സെവൻ പെർസെൻറ്റ് ഓഫ് പോപ്പുലേഷൻ ഈഡ്സ് ചിക്കൻ ഫിഷ് ആൻഡ് അതർ മീറ്റ്സ് ഇതാണ് ഒരു റഫ് ആയിട്ടുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത് അതിൽ എൺപത്തി മൂന്ന് ശതമാനം പുരുഷന്മാരും എഴുപത്തി ഒന്ന് ശതമാനം സ്ത്രീകളുമാണ് അപ്പോൾ മീറ്റ് എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ട ഒരു സാധനമാണ് അത് നിങ്ങളാവശ്യത്തിന് കഴിച്ചാൽ നിങ്ങളുടെ ബോഡിക്ക് ഗുണമുള്ള സാധനമാണ് അതിൽ റെഡ് മീറ്റ് പരമാവധി കുറയ്ക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇറച്ചി പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് അത് നല്ലതല്ല എന്നുവെച്ചാൽ നമ്മളുടെ ആവശ്യം ഒരു പ്യുവർലി ഒരു കാർണിവോറസ് ഡയറ്റ് വേണമെന്നല്ല പറയുന്നത് ഒരു നമ്മൾ ഓംനിവോഴ്സ് ആണ് നമുക്ക് ഇറച്ചിയും തിന്ന പച്ചക്കറിയും തിന്ന ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിക്കേണ്ട ആളുകളാണ് നമ്മൾ പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ടിരുന്നാലും പ്രശ്നം തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു മിക്സ്ഡ് ഡയറ്റ് ഒരു വീക്ക്ലി വൺസ് ഓർ ട്വൈസ് എങ്കിലും നിങ്ങൾ ഇറച്ചി ഒക്കെ കഴിക്കുന്ന ആളുകളായിരിക്കണം എന്നാലാണ് ആവശ്യത്തിന് ഞാൻ പറയാം ചെറിയൊരു പോർഷൻ ഡെയിലി കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല അതാണ് ഞാൻ പറയും ഒരു ഫിഫ്റ്റി ഗ്രാം അല്ലെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം വരെയുള്ള ഇറച്ചി ഒരു ദിവസം നിങ്ങൾക്ക് കഴിക്കാം കഴിയുന്നതും റെഡ്മീറ്റ് ഒഴിവാക്കിയിട്ട് ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിഷും അതുപോലെ തന്നെ നമ്മളുടെ ചിക്കനൊക്കെ നല്ല സോഴ്സസ് ആണ് അത് കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും മികച്ചൊരു സോഴ്സാണ് നമ്മളുടെ പന്നി ഇറച്ചി എന്ന് പറയുന്നത് അതും കഴിഞ്ഞിട്ടേ ബീഫ് ഇറച്ചി വരുന്നുള്ളൂ ഇനി നിങ്ങൾ നോക്കുക ഇന്ത്യയിലെ ആ ഒരു ഇറച്ചി തീറ്റ അതിൻ്റെ അളവ് ഓരോ വർഷം തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുന്ന ഒരു ഇറച്ചി വിഭാഗമാണ് ഈ പന്നിയിറച്ചിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ അതിൻ്റെ കണക്കുകൾ പെട്ടെന്ന് ഓടിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപതിൽ എവിടെയാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഇനി ഇതിൽ ഏതാണ് ഏത് ഇറച്ചിയാണ് കൂടുതൽ കഴിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കിട്ടും അത് ഇവിടെ പന്നിയിറച്ചി അവിടെ നിങ്ങൾക്ക് കാണാം പിന്നെ ആട്ടിറച്ചി അതുപോലെ പോത്തിറച്ചി ചിക്കൻ ചിക്കനാണ് ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ളത് നമുക്ക് കാണാം ഇനി ഇന്ത്യയുടെ എക്സ്പോർട്ട് അത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ റാങ്ക്സ് ഫിഫ്ത്ത് എക്സ്പോർട്ടിൽ അതിൽ നമ്പർ വൺ നമ്മളുടെ പശു കാറ്റൽ ബ്രീഡുകൾ തന്നെയാണ് നമ്മളുടെ ഗോ അച്ഛനെ ആണ് പലപ്പോഴും വിൽക്കാറുള്ളത് എന്തായാലും അതിനെ വിൽക്കുന്നു അത് വിറ്റിട്ടുള്ള കാശ് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ത്യ റൺ റണ്ണിന്നുള്ളത് നിങ്ങളൊന്നാലോയ്ക്കുക അത് കഴിയുമ്പോൾ നമ്മുടെ പോത്ത് കഴിയുമ്പോൾ നമ്മളുടെ കോഴി വരുന്നു അത് കഴിഞ്ഞ് പന്നി തേർഡ് പ്ലേസിൽ പന്നിയാണ് അത് കഴിഞ്ഞിട്ടാണ് ആടും മറ്റുള്ള സാധനമൊക്കെ വരുന്നുള്ളു ഇനി ഈ ഗോവധം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അത് നമ്മളിവിടെ പറയണം കാരണം എന്താണ് ഇവിടെ ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് ഗോവധം കണ്ടുപിടിച്ചു തന്നെ ബി ജെ പിക്കാരാണ് എന്നുള്ളൊരു രീതിയിലേക്കാണ് വരിക ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഗോവധം കണ്ടുപിടിച്ചത് ബി ജെ പിക്കാരല്ല അത് കണ്ടുപിടിച്ചത് കോൺഗ്രസ്സുകാരാണ് അത് ഇവിടെ വലിയൊരു വിഷയമാക്കി മാറ്റിയത് കോൺഗ്രസ്സുകാരാണ് ബി ജെ പി പിന്നീട് അത് അവർ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്തത് ഏത് വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബാബറി മസ്ജിദ് അതൊരു വിഷയമായിരുന്നില്ല ബി ജെ പിക്കാർക്ക് ബി ജെ പി കാര്ക്ക് അതൊരു വിഷയമാക്കി കൊടുത്തതാരാണ് നമ്മളുടെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ അന്ന് ഉണ്ടാക്കി വെച്ച പുകിലാണ് അത് വളരെ ഭംഗിയായിട്ട് പിന്നീട് അത് ഏറ്റെടുത്ത് അതൊരു വലിയൊരു സംരംഭമാക്കി വിജയിപ്പിച്ച് കാണിച്ചു തന്നു നമ്മുടെ ബി ജെ പി കാര് അതുകൊണ്ടുണ്ടായിട്ടുള്ള പുകിലുകളെന്ത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പോൾ ഈ തരത്തിലുള്ള വിഷയങ്ങളുണ്ടാക്കി ഈ തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് ബാക്കിയുള്ള ആളുകൾക്ക് മുതലെടുപ്പിന് പോലും വഴിയുണ്ടാക്കി കൊടുക്കുന്നത് ഈ എന്താ പറയുക വളരെ നിഷ്കളങ്കരെന്ന് തോന്നിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ഈ രീതിയിൽ പറഞ്ഞു വെക്കുന്ന ആളുകളെന്ന് നിലയ്ക്ക് നിൽക്കുന്ന നമ്മളുടെ ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആളുകളാണ് അവർ ചെയ്യുന്നത് എപ്പോഴും ഒരു വശത്തെ മാത്രം കാണുന്നു പ്രത്യേകിച്ച് ഇപ്പുറത്ത് ഇസ്ലാമാണ് എന്ന് ഉണ്ടെങ്കിൽ അതിനെപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ വെച്ചുകൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷമല്ലേ അവർക്ക് ഇച്ചിരി ഭീകരവാദമാകാം എന്ന ലെവലിലേക്ക് പോകുന്നു ഒരു ആഗോളതലത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇറച്ചിത്തീറ്റയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രം ഇവിടെ കാണാം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഇറച്ചിത്തീറ്റ വളരെ കുറവുള്ളൊരു സ്ഥലമാണ് ഇനി നമ്മളുടെ ഏറ്റവും കൂടുതൽ ലോകത്ത് കൺസ്യൂം ചെയ്യപ്പെടുന്ന മീറ്റ് ഏതാണ് അത് ആദ്യം കോഴിയാണ് അത് കഴിയുമ്പോൾ വരുന്നത് രണ്ടാം സ്ഥാനത്ത് പോ പന്നിയിറച്ചിയാണ് എന്നുവെച്ചാൽ ഇവിടെ നാസർ ഫൈസി പറഞ്ഞു ഇത് നിഷിദ്ധമായതാണ് അതെന്തോ വലിയ കുഴപ്പമാണ് പിന്നെ കാക്കാമാർ മുഴുവൻ പറഞ്ഞുകൊണ്ട് അടക്കുക പന്നിയിറച്ചി എന്തോ വലിയ മോശമാണെന്നാണ് അതായത് ഈ പറയുന്ന കോഴിയിറച്ചി കാക്കാമാരടക്കം തിന്നും പന്നിയിറച്ചി കഴിക്കാതിരിക്കാൻ ഇവർ പറയുന്ന കാരണം എന്താണ് അതായത് രണ്ട് കാരണമാണ് പറയുക ഒന്ന് പന്നി വളരെ തീട്ടം തിന്നുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ പന്നിക്ക് തീരെ വൃത്തിയില്ല ഇതാണ് പ്രധാനമായിട്ട് പറയുക അതുകൊണ്ട് തന്നെ അതിലെപ്പോഴും വിരകളാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുക അപ്പോൾ വിരകളെ പേടിച്ച് നിങ്ങളൊരു സാധനം തിന്നാതിരിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം തിന്നാതിരിക്കേണ്ട സാധനം ഏതാണെന്ന് അറിയുമോ അത് പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ വിരകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് മര്യാദയ്ക്ക് വേവിച്ച് കഴിച്ചില്ലെങ്കിൽ എപ്പോൾ പിടിപെട്ടു എന്ന് ചോദിച്ചാൽ മതി അത് നിങ്ങൾ ഒന്ന് ഒന്നാലോചിക്കാം ഇനി അപ്പം വേവിച്ച് കഴിച്ചാൽ എവിടെ വരെ ഉണ്ടെങ്കിലും അത് ചത്തുപൊക്കോളും പിന്നെ നമ്മൾ ഇതുപോലെയുള്ള കാറ്റിൽ ബ്രീഡിങ് നടത്തുന്ന സമയത്ത് അതിൻ്റെ ആ റയറിങ് നടത്തുന്ന സമയത്ത് ബ്രീഡിങ് അല്ല ആ റയറിങ്ങിൻ്റെ സമയത്ത് അതിന് പ്രോപ്പറായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് അവർക്ക് വരെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള മരുന്ന് കൊടുത്തൊക്കെ തന്നെയാണ് അതിന് ചെയ്യുന്നത് അത് ആടിന് ചെയ്യുന്നു പശുവിന് ചെയ്യുന്നു അത് കോഴിക്ക് ചെയ്യുന്നു അപ്പോൾ പിന്നെ പന്നിക്ക് ചെയ്താൽ എന്താ കുഴപ്പം അപ്പോൾ പന്നിക്കും പോത്തിനും എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അത് പന്നിക്കും ചെയ്യുക അതല്ലേ ചെയ്യേണ്ടത് അതിന് പകരം പന്നിയിൽ ഭയങ്കര വരയാണെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇസ്ലാമിനെ വിളിപ്പിക്കാൻ നോക്കിയാൽ അത് ശരിയാവില്ല അത് അത് ശരിയായ നടപടിയല്ല നിങ്ങൾ എന്ത് മരുന്ന് കൊടുത്താണോ പോത്തിൻ്റെ വരശല്യം മാറ്റുന്നത് അതേ മരുന്ന് കൊടുത്ത് അതേപോലെയുള്ള മരുന്നുകൾ കൊടുത്ത് നിങ്ങൾക്ക് പന്നിയുടെ വിരശല്യവും കള കളയാൻ കഴിയുന്നേ കുക്ക് ചെയ്യുമ്പോൾ കളയുമെന്നേ പോകുമെന്നേ അതങ്ങോട്ട് കഴിച്ചാൽ പോരെ അതെന്താ നിങ്ങൾക്ക് സാധിക്കാത്തത് ഇനി തീട്ടം തിന്ന തീട്ടം തിന്നുന്നത് ഒരു വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തീട്ടം തിന്നുന്ന മൃഗം ഏതെന്ന് അന്വേഷിക്കണം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തീട്ടം ഒരു സാധനം ഈ കോഴിയാണ് സ്വന്തം കാട്ടം ചിക്കിച്ചകഞ്ഞാൽ അത് കൊത്തി തിന്നുന്നൊരു ജീവിയാണ് ഈ കോഴി അതിനെ നിങ്ങൾക്ക് മൂട്ട് സോറി മൂക്ക് മുട്ടെ കോയി ബിരിയാണിയാക്കി തട്ടാൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പന്നി എന്ന് പറയുന്നത് വളരെ റയറായിട്ട് മാത്രമാണ് ഈ സ്വന്തം ഈ മലം ഭക്ഷിക്കാറുള്ളു അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കോഴിയാണ് അത് നിങ്ങൾക്ക് പ്രശ്നമില്ല ഈ കോപ്രഫാജി എന്ന് പറയും സ്വന്തം മലം കഴിക്കുക ഇനി അത് തന്നെ എന്താണ് അതിൻ്റെ ഫങ്ഷൻ അത് എന്തുകൊണ്ട് അങ്ങനെ കഴിക്കുന്നു ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരുമ്പോൾ നിങ്ങളുടെ ചിന്ത വരുന്നത് എന്താണ് മനുഷ്യൻ അപ്പിയിടുന്നു മനുഷ്യൻ അപ്പി തിന്നുന്നില്ല ഇതുകൊണ്ട് അപ്പി തിന്നുന്നത് എല്ലാം മോശം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെയല്ല ആനിമൽസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈ ഒരു ആനിമൽ കിങ്ഡത്തിൽ പല രീതിയിലാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചില ജന്തുജാലങ്ങൾ പകുതി ദഹിച്ച ഭക്ഷണം ആദ്യം പുറത്തേക്ക് കളയും എന്നിട്ട് അത് വീണ്ടും അത് കഴിക്കും അങ്ങനെ കഴിച്ചതിന് ശേഷം മുഴുവനായിട്ട് ദഹിച്ച കാഷ്ടം അത് വീണ്ടും പുറത്തേക്ക് കളയും ഇങ്ങനെ ചെയ്യുന്ന ജന്തുക്കളുണ്ട് അപ്പോൾ ഇത് ഇത് ഏതാണ് പകുതി ദഹിച്ചത് ഏതാണ് മുഴുവൻ ദഹിച്ചത് എന്ന് കണ്ടുപിടിക്കാനും തിരിച്ചറിയാനുള്ള കഴിവ് ഈ ജന്തുക്കൾ കൊണ്ട് അവർ മുഴുവൻ ദഹിച്ച് പുറത്തേക്ക് ഇട്ട അപ്പി അവർ തിന്നില്ല ഇപ്പം ആദ്യം ദഹിച്ച് പുറത്തേക്ക് പോയ ആ അപ്പി മാത്രമാണ് അവർ കഴിക്കുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ് ആ സാധനമാണ് നമ്മൾ ഇവിടെ അപ്പി തിന്നുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നത് അവർ അപ്പിയല്ല തിന്നുന്നത് ദേ ആർ ജസ്റ്റ് സിംപ്ലി ടേക്കിംഗ് ഇൻ ദ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി അത് പല അവരുടെ ആ ഡൈജസ്റ്റീവ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് മനുഷ്യൻ മനുഷ്യനതിൻ്റെ ആവശ്യമില്ല മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ ഭക്ഷണ വായിലേക്ക് വെച്ചാൽ അത് പൂർണ്ണമായിട്ട് ദഹിച്ച് പുറത്തേക്ക് പോകുന്ന തരത്തിലാണ് നമ്മളുടെ ഡയജസ്റ്റീവ് സിസ്റ്റം ഇവോൾവ് ചെയ്തിരിക്കുന്നത് ആനിമൽസിൻ്റെത് ആ രീതിയിലല്ല പല ആനിമൽസിൻ്റെ ഇതും അങ്ങനെയല്ല ഈ നമ്മളുടെ പന്നിയുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ആണ് അതുകൊണ്ട് തന്നെ അവർ അപ്പി തിന്നേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല എന്നാൽ ഇപ്പോൾ നമ്മുടെ കോഴിയുടെ ആണെങ്കിലും നമ്മളുടെ ഇപ്പോൾ ചില ജന്തുക്കൾ ഇപ്പോൾ മൊയലിനെ പോലെയൊക്കെയുള്ള ജന്തുക്കളാണെന്നുണ്ടെങ്കിലും അവർക്കിത് അപ്പി തിന്നേ പറ്റുമോ കാരണം എന്താണ് എന്നാലാണ് അവർക്ക് നമ്മുടെ ശരീരത്തിൽ എന്തേലും പിടിക്കുകയുള്ളൂ നിങ്ങളിനി എത്ര നല്ല ഫുഡ് ഇതുപോലെ പാക്കറ്റ് ഫുഡ് നിങ്ങൾ കൊടുത്താലും അവരിത് ഇങ്ങനെ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പിടിച്ച് കിടത്തി ഐ വി കൊടുക്കണം അങ്ങനെ ഐ വി കൊടുത്തിണ്ടാക്കിയ ഹലാലായ തീട്ടം തിന്നാത്ത പന്നി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിൽക്കാൻ നിങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ എന്താണ് ഐ വി കൊടുത്ത കോഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നാൻ തയ്യാറാവണം അതല്ല ഇവിടെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഡയജസ്റ്റി സിസ്റ്റം എങ്ങനെയാണ് ഹ്യൂ ആനിമൽ കിങ്ഡത്തിൽ ഇത് നിലനിൽക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അയ്യേ തീട്ടം എന്ന് പറഞ്ഞ് നടക്കും ഇത് വെളിവാക്കുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണ് തലച്ചോറ് കൊണ്ടല്ല എന്നുള്ളത് ഖുര്ആനിൽ പറഞ്ഞ കാര്യമാണ് കേട്ടോ രണ്ട് നിങ്ങൾ ഈ ശാസ്ത്രം പഠിക്കുന്നത് മദ്രസേന്നാണ് സ്കൂളിൽ നിന്നല്ല ഇത് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ ഇത് രണ്ടുമാണ് ഇവിടെ വിളിച്ചത് അപ്പോൾ നിങ്ങൾ ശാസ്ത്രം പഠിക്കേണ്ടത് മദ്രസേന്നല്ല അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാണ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ സിമ്പിളാണ് അപ്പോൾ ഇതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഈ ഗോവധവും ഈ പശു വെച്ചിട്ടുള്ള രാഷ്ട്രീയവും ഇത് കണ്ടുപിടിച്ചത് ബി ജെ പിക്കാരല്ല അത് കണ്ടുപിടിച്ചത് കോൺഗ്രസ് തന്നെയാണ് ബി ജെ പി കാരതൊക്കെ ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ അത് കൊണ്ടു നടന്നു ഇന്ന് ഈ പശുവിനെ ഏറ്റെടുത്തിട്ട് വീണ്ടും ബി ജെ പി കാര്ക്ക് ശേഷം ഇത് കൊള്ളാലോ ഐഡിയ എന്ന് തോന്നിയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നത് ആരാണ് അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ബീഹാറിലേക്കുള്ള ചില എലക്ഷൻ പ്രചരണ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ഇറക്കിയിട്ടുള്ള പോസ്റ്ററുകൾ നിങ്ങൾക്ക് കാണാം അതിലൊരു ചെറിയൊരു ഉദാഹരണം എടുത്തിട്ടൊന്നേ ഉള്ളൂ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇനി ഈ ഒരു കാരണത്തിനൊക്കെ മാറ്റി വെക്കുക നമ്മൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളങ്ങ് സമ്മതിക്കുകയാണ് പന്നി വലിയ മോശമാണ് നിഷിദ്ധമാണ് എന്നൊക്കെ നമ്മളങ്ങ് വിചാരിക്കുക ഈ പടച്ചവൻ ഏറ്റവും വലിയൊരു ഒരു ധാരണ പശക്ക് ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാർബൺ ഫുഡ് പ്രിൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മദ്രസയിൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും നമ്മൾ ശാസ്ത്രത്തിൽ ശാസ്ത്ര ലോകത്ത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മൾ ഒരു കാര്യമുണ്ട് കാർബൺ ഫുഡ് പ്രിന്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇതിനെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കൂടി നിങ്ങൾ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് ചേഞ്ച് അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാവുന്ന ഒരു ചേഞ്ച് എന്താണ് നിങ്ങൾ പോത്തിറച്ച് തീറ്റ നിർത്തിയിട്ട് പന്നിയിറച്ച് കഴിക്കുക എന്നുള്ളതാണ് അതിലെടുക്കാൻ പറ്റുന്ന ഒരു 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 കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ ഫുഡ് പ്രിൻറ് ഉള്ള സാധനങ്ങൾ നിങ്ങളിങ്ങനെ നിരത്തി വെച്ച് കഴിയുമ്പോൾ അതിൽ നമ്പർ വൺ നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ ഓട്ടോമൊബൈൽ വെഹിക്കിൾസ് അതുപോലെ ഫാക്ടറീസ് അങ്ങനെയുള്ള പല സാധനങ്ങൾ പറയാറുണ്ട് അതിൽ നിങ്ങൾക്കിവിടെ കാണാം ബീഫും പോർക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാർബൺ എമിഷൻസ് ഇതുപോലെ നമ്മളുടെ കാർബൺ ഫുഡ് പ്രിൻ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോത്താണ് നമ്പർ വൺ എന്ന് നമുക്ക് പറയാം റഫായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ടെൻ ടൈംസ് ദാൻ എ പോർക്ക് അപ്പം നിങ്ങളൊരു പന്നിയെ വളർത്തി വലുതാക്കി ഇറച്ചി ഉണ്ടാക്കി നിങ്ങൾ കഴിച്ച് ഉണ്ടാക്കുന്ന എനർജി അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കാർബൺ ഫുഡ് പ്രിൻറ്റ് അത് ഒരു പോത്തിറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ കാർബൺ ഫുഡ് പ്രിൻ്റുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ടെൻ ടൈംസ് മോർ ദാൻ വാട്ട് യു ഈറ്റ് വെൻ യു ഈറ്റ് പോർക്ക് ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ആ വ്യത്യാസം അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ഇത് പറഞ്ഞു വെക്കുമ്പോൾ അവിടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം പടച്ചോന് ഈ ഒരു ധാരണ പോലും ഇല്ല എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ കാര്യം കിടക്കുന്നത് ക് ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പടച്ചോന് എ ബി സി ഡി അറിയില്ല സോറി അലിഫ് ബാത്ത അറിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പടച്ചോൻ ചെയ്യേണ്ട എന്താണ് പന്നി ഇറച്ചി ഓക്കെ അത് വലിയ പ്രശ്നമാണ് തീട്ടം തിന്നുന്നു അതിൽ വിരയുണ്ട് ആനയുണ്ട് പന്നി ഇറച്ചി ഇവിടെ അതിൽ വെള്ളം വരുന്നു പോട്ടെ അതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു ശരി അപ്പോൾ പഠിച്ചോനും കൂടെ വേറെ കാര്യം പറഞ്ഞു വെക്കുന്നുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് ഏറ്റവും നല്ല ഇറച്ചി അത് ഇതുപോലെ ഇപ്പോൾ ഇറച്ചിയാണെന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് അതായത് ഓക്കെ ലോകം ലോകത്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് വരും അപ്പോൾ ആ സമയത്ത് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടാകാൻ പാടില്ല ഇനി എന്ത് ആഡ് ചെയ്താലും നമ്മളെ മൂരി അതിനകത്ത് പെടാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ലോകം മുഴുവൻ മുസ്ലിങ്ങളാവും നൂറ് ശതമാനം മുസ്ലിങ്ങളാവുന്ന സമയത്ത് മുസ്ലിങ്ങൾ മുഴുവൻ ഇവിടെ ഈ പോത്തിറച്ച് തിന്ന ഒരു അവസ്ഥയും വന്നുകഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ഭൂമിയുടെ അവസ്ഥ എന്ന് നിങ്ങൾ നാലിച്ച് നോക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് പന്നിയുടെ ഡയജസ്റ്റീവ് സിസ്റ്റം നമുക്ക് പോത്തിന് കൊടുക്കാം എന്നിട്ട് പോത്തിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് പന്നിക്ക് കൊടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള പന്നികൾ വന്നിരുന്നിട്ട് എന്ത് പറയും അതായത് നിങ്ങൾ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ചിട്ട് വലിയ ഒരു ചിന്തയുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പന്നിയിറച്ചി കഴിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ പോത്തിറച്ചി കഴിക്കണം എന്ന് ഞാൻ പറയില്ലായിരുന്നോ എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ അത് പറയാൻ പറ്റാതെ പോയത് ഒറ്റ കാര്യമുള്ളൂ പടച്ചോം പോത്തിനുണ്ടാക്കിയപ്പോൾ പോത്തിൻ്റെ ഡയജസ്റ്റീവ് സിസ്റ്റം വളരെ മോശമായിട്ടുണ്ടാക്കി അത് ചുമ്മാ അങ്ങനെ മീതേൻ ഗ്യാസ് പുറത്തേക്ക് വിട്ടുകൊണ്ട് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നമ്മൾ സാധനം വിട്ടുകൊണ്ടിരിക്കും അതാണ് പ്രശ്നം ഓക്കെ തെറി പറയാനുള്ള യന്ത്രാണത് അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോകുന്നു പടച്ചോനെ പറ്റിയ മറ്റൊരമളി മറ്റൊരബദ്ധം എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം അബദ്ധം നമ്പർ ടെൻ അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അബദ്ധം നമ്പർ സെവൻറ്റി ടു അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ളത് ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി പറയുന്നത് ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഈ ഹലാൽ എന്ന് പറയുന്നൊരു വിഷയം തന്നെ അപ്രസക്തമാവുന്നൊരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ചില ചിത്രങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽ മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് ഹലാൽ പോർക്ക് സ്പെയർ റിപ്സ് എന്നൊക്കെ എഴുതി വെച്ചപ്പോൾ ഓ ഹലാലാണല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിക്കണ്ടോ എന്ന കാക്കന്മാരുണ്ട് കേട്ടോ ഏതോ ഒരു ഹലാലിന് ബോധം വന്നു മൂപ്പര് എക്സ് മുസ്ലിമാണെന്ന് എനിക്ക് സംശയമുണ്ട് താടി വെച്ച് എക്സ് മുസ്ലിം പുള്ളി ഉടനെ അത് ഫോട്ടോ എടുത്തൊക്കെ പ്രചരിപ്പിച്ചു ഇങ്ങനെ ഒരു സാധനം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും അത് വലിയ ചർച്ച വിഷയമായി അതാണ് സംഭവം അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൾച്ചേർഡ് മീറ്റ് എന്ന് പറയുന്നൊരു വിഷയമാണ് അപ്പോൾ കൾച്ചേർഡ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഈ പറയുന്ന തീട്ടം തിന്നുന്നില്ല ഈ പറയുന്ന വിര വരുന്നില്ല ഏത് ഈ ഇറച്ചിക്ക് പോലും അറിയില്ല ഞാൻ ഞാനെന്ത് ഇറച്ചിയാണ് എന്നുള്ളത് അതാണ് അവസ്ഥ നമ്മൾ ലാബിലെഴുതി ഒട്ടിച്ചാൽ തിരിച്ചറിയും അതിൻ്റെ അപ്പുറത്തേക്ക് ഇറച്ചിക്ക് പോലും അറിയില്ല ചേട്ടാ ഞാൻ എന്ത് ഇറച്ചിയാ എന്നൊക്കെ ലാബിൽ കിടക്കുന്ന മീറ്റ് ചോദിക്കും ആ ലാബിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളക്കോട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളുണ്ടാവും നോക്കട്ടെ എന്നെ കണ്ടിട്ടൊരു പന്നിയുടെ ലുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ജ് പന്നിയാണ് എന്ന് പറയും ഇതാണ് കൾച്ചർ മീറ്റിൻ്റെ അവസ്ഥ അതല്ലാതെ അത് തീട്ടം കണ്ടിട്ടില്ല അത് മറ്റേ എന്താണ് കണ്ടുപിടത്ത് കടന്നിട്ട് മറ്റേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല അത് വര വര എന്താണെന്ന് പോലും അറിയില്ല എങ്ങനെയുള്ള മീറ്റാണത് അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ ഒരു ഭാവിയിൽ ഇങ്ങനെയാണ് ഇനി സാധനങ്ങൾ വരാൻ പോകുന്നത് പോർക്ക് പാറ്റ്സ് എന്നൊക്കെ പറയും ഇത് ഞാൻ എഐയിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞു എൻ്റെ വക കൾച്ചേർഡ് പോർക്ക് പാറ്റ്സ് ഒരു ടീ കൂടുതലുണ്ട് കാര്യമാക്കേണ്ട ഹലാലാണ് അപ്പോൾ അതിൽ വെള്ളം വരുന്ന പണ്ടരം ഇതാണ് അവസ്ഥ ഇതാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്താടിസ്ഥാനത്തിൽ ഇതിനെ ഹറാമാണെന്ന് പറയും ഓൾറെഡി ഇവിടെ ഫതുവ വന്നു കഴിഞ്ഞു കൾച്ചേർഡ് മീറ്റ് ഹലാലാണോ ഹറാമാണോ എന്ന് ചുമ്മാ നിങ്ങൾ ഗൂഗിളിൽ അടിക്കും കാക്കാമാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് കൾച്ചേർഡ് മീറ്റ് ഹലാലാണ് എപ്പോൾ അത് പന്നീടത് ഹറാം തന്നെയാണ് എപ്പോഴാണ് അത് ഇനി പോത്തർച്ചയാണെങ്കിലും അത് ഹലാലാവുക ആദ്യമറുത്ത പോത്ത് അതായത് ഈ നമ്മളെ ഈ ഇറച്ചിയുടെ ആ മീറ്റ് സെൽസ് എടുക്കാൻ വേണ്ടി ആ ഒരു സെല്ലെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പോത്തിനെ ആദ്യം കൊല്ലണമല്ലോ ആ പോത്ത് അതിനെ കൊന്നിട്ട് വേണം എടുക്കാൻ അത് വെറുതെ ഇങ്ങ് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്താൽ പോരാ അത് കൊന്നിട്ട് എടുക്കണം ആ കൊല്ലുന്ന സമയത്ത് അവിടെ ഹലാലായിരിക്കണം അത് ഹലാൽ കട്ട് ചെയ്ത പോത്തായിരിക്കണം ഈ പോത്തുകളോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ കൊന്നിട്ടല്ല എടുക്കേണ്ടി വരിക ഇനിയുള്ള കാലം എന്നുള്ളത് ഇത് ഈ പോർത്തുകളോട് ആരാ പറഞ്ഞു കൊടുക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ എന്തായാലും നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലുള്ള സാധനങ്ങളാണ് ഹലാൽ പോർക്ക് പാറ്റ്സ് കൾച്ചേർഡ് മീറ്റ് ഒക്കെ ഇനി വരാൻ കിടക്കുന്നു നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു